അഗ്നിശാലയ്ക്ക് തീവച്ചപ്പോ കണ്ടു അഗ്നികോണെന്ന് ഒരു കൃഷ്ണപ്പരുന്ത് അങ്ങനെ പറന്നു വരണു. കൃഷ്ണപ്പരുന്ത് ശാലയ്ക്ക് മൂന്ന് പ്രദക്ഷിണം വച്ചപ്പോഴേക്കും ദാ അവിടെ കൂടിയുന്നവരൊക്കെ ഹരേ കൃഷ്ണ എന്ന് ഉറക്കെ ഉറക്കെ അങ്ങോട്ട് വിളിച്ചു. എന്താ വിസ്മയം! ശിവ ശിവ! യാഗം കഴിഞ്ഞാ പരുന്ത് വരും, അച്ഛനൊന്നും പഴക്കില്ല. അച്ഛൻ 12 യാഗം കഴിച്ചാണേ. അവിടുന്ന് ആരാ പറഞ്ഞാ പഴക്കില്ല? പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് ഭാഗ്യമില്ല, യാഗം ഇവിടെ അല്ലല്ലോ ഉണ്ടായേ. അവിടുന്ന് അതിനിവിടെ ഒക്കറ്റിനെതിരാണല്ലോ യുക്തിവാദവും നിരീശ്വരവാദവും സർവം പുച്ഛം. അവറ്റക്കൊന്നും ചെമ്മാരിപ്പാടിന്റെ മഹത്വം അറിയില്ല. അതെ അതെ, കാലമൊന്നും പറയാൻ പറ്റില്ല. പരശുരാമദത്താണ് യാഗാധികാരം എന്നാ കഥ ഇതുവരെ കൊണ്ടു നടന്നു. ഇനി ഇതേവരെ ഇവിടെ വടക്കരയിൽ തീ കെട്ടിട്ടില്ല, മരിക്കുന്നവരെ കെടാൻ പാടില്ലേനും. ഈ തീയാണ് ഒടുക്കം ചിതാഗ്നിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോഴേക്കും അടുത്ത തലമുറ മക്കളൊക്കെ, മക്കള് രണ്ടാള്, മൂത്ത ആള് ഡൽഹിയിലെ ടൈംസ് ഓഫ് ഇന്ത്യയിലാ, രണ്ടാമത്തെ ആള് കൂടെ ഉണ്ട്. വാട്ട് ഈസ് ഹി സെയിങ്? ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഹോളി ഫയർ വിച്ച് വിൽ ബി പ്രിസർവ് ടിൽ ദ ഡെത്ത്. ദിസ് പർട്ടിക്കുലർ ഫയർ ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റിംഗ് ദ ഫ്യൂണറൽ ഫയർ ഓൾസോ. ഓ, ഹൗ കാൻ വി സീ ദിസ് യാഗ? സായിപ്പന്മാർക്ക് ഒരു യാഗം കാണണത്രേ. അതിപ്പോ യോഗം ഉണ്ടെങ്കിൽ കാണാമെന്നേ പറയാൻ വയ്ക്കും. ഇനിയിപ്പോ എന്നാ യാഗം ഉണ്ടാകുക? കാലം കൊണ്ട് സൽക്കർമ്മങ്ങളെല്ലാം ക്ഷയിക്കാൻ തുടങ്ങി. ഒരു യാഗം ചെയ്യാൻ എന്ത് ചെലവ് വരും? ചെലവോ പണം മാത്രല്ലോ കാര്യം. ഇതങ്ങനെ കാഴ്ചക്കുള്ളതല്ല, പൊതുനന്മയ്ക്കായി ഈശ്വരാർപ്പണം ചെയ്യുക. അത് വേണ്ട, അവരങ്ങനെ പുറത്തേക്കൊന്നും വരില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ യോഗം ഉണ്ടെങ്കില് സോമയാകോ അതിരാത്രമൊക്കെ കാണാമെന്ന് ഇവരോട് പറയൂ. പത്രമായ പത്രം മുഴുവൻ യാഗത്തിന്റെ റിപ്പോർട്ടാ. എന്താ പബ്ലിസിറ്റി? പ്രാകൃതമായ ഒരു ആചാരത്തിന് ഇത്ര പ്രാധാന്യം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇന്നും കൂടി ചില സായിപ്പന്മാരെത്തി ചെമ്മാരിയെ കണ്ട് ഒരു യാഗം കൂടി ചെയ്യാൻ കഴിയുമെന്നറിയാൻ. എന്താ ചെയ്യാ, നമ്മൾ വീണ്ടും ശിലായോഗത്തിലേക്ക് തന്നെ പോണെന്ന് ഇങ്ങനെ വാശി പിടിച്ചാ. ഇതിനെതിരായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലേ? നമ്മൾ ചെയ്തില്ലേ, അസലായി പ്രതികരിച്ചു. കേസിയുടെ ലേഖനം എന്തൊച്ചപ്പാടുണ്ടാക്കിയെന്നറിയോ? അത് പോരാ, ഇനിയിപ്പോ അയാൾ അതിരാത്രത്തിനാവും പുറപ്പെടാ. അതിനു മുമ്പ് നമുക്ക് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിന് നിങ്ങൾ ചെറുപ്പക്കാര്. ഞങ്ങളുടെ സംഘടന സജീവാണ്. കേസി ഒന്ന് പറയേ വേണ്ടു, ബാക്കി ഞങ്ങൾ ഏറ്റു. മാരാർക്ക് പറ്റിയ ഒരു അവധേ. വെളിച്ചപ്പാടെ തുള്ളിട്ടോ, പക്ഷെ തുള്ളി തുള്ളി മാരാറെ ചെണ്ടപ്പുറത്ത് കയറി തുള്ളണ്ടോ. എന്താ നിന്നളഞ്ഞേ? ഒന്നുമില്ല, മനവളപ്പിലൂടെ പോണ്ട ആളുകള് എത്രയും നേരത്തെ പോണതാ ബുദ്ധി. ഒടിയിലിറങ്ങണ നേരാ. എന്താ ഒറ്റയ്ക്കും പേടിയുണ്ടോ? നിക്ക് പേടിയൊന്നുമില്ല. പേടിക്കേണ്ടതിനെ പേടിക്ക് എന്നെ വേണം. പേടിയില്ലാത്ത ഇപ്പൊ കുഴപ്പം. തിരുമേനി അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോണ്ട.
ആ സ്ഥലം അത്ര നന്നല്ല, ഇഷ്യ ആൾക്ക് അനുഭവമുണ്ട്. നിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല എന്റെ വിളിച്ചപ്പാടെ, എന്തെങ്കിലൊക്കെ മിണ്ടിയും പറഞ്ഞു പോവാലോന്ന് വെച്ചിട്ടാ. മാരാരെ വരിക, ഞാൻ നിർത്തി. എന്നുള്ള ഈ കൂട്ടുപോക്ക് അത്ര ശരിയാവില്ല, വേളി അയക്കാനുള്ള പ്രായമായി. ധൈര്യമൊക്കെ വേണ്ടേ, ഇന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാ മതി. വെറുതെ അത് ഇതൊന്നും പറയാതെ കൂടെ ചെല്ലന്റെ മാരാരെ. ഈ വെളിച്ചപ്പാട ഭാനു മുമ്പേ വഷളാക്കണേ. നടക്കുക മുമ്പേ നടക്കുക. താ മുമ്പേ നടക്കുക. അങ്ങനെ ഇപ്പൊ വേണ്ട, ഞാൻ പിന്നില് നടക്കണുണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് അറിയാലോ. പറയണ കേക്ക മാരാരെ, മുമ്പേ നടക്കുക. ഇത് കൊറേ കഷ്ട, മനുഷ്യർക്ക് ഇങ്ങനെ പേടിയായാലോ. നിങ്ങക്ക് വേറെ പണിയില്ലേ വെറുതെ മനുഷ്യരെ പഠിപ്പിക്കാനായിട്ട്? തിരുമേനി നടക്കുക. പാല പൂത്തിട്ടുണ്ട് അത്രേ, ചാരായം കുടിച്ച് നടക്കണ വർഗ. പാലപ്പൂവിന്റെ വാസന ഉണ്ടട്ടോ. അത് പിന്നെ ഉണ്ടാവില്ലേ പാല പൂത്താല്. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യേ, പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ, മുഴുകിക്കരഞ്ഞു കരഞ്ഞുടൻ തന്നുട നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിനു പോയിടുവിൽ, എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ, ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. ഏട്ടന്റെ എഴുത്തല്ലേ? അതെ. ഇന്നുമില്ല, വന്ന അപ്പ അങ്ങനെ തീയ്യാറ്. ഏട്ടന്റെ കത്ത് മാത്രമല്ല, ഇന്നാളൊരു കവിത അയച്ചിരുന്നില്ലേ മാതൃഭൂമിക്ക്, ഇതുവരെ പ്രസിദ്ധീകരിച്ചു കണ്ടില്ലേ? അതിന്റെ വല്ല വിവരവും? തിരുമേനിയുടെ കവിതയല്ലേ, ഇപ്പൊ ഇങ്ങനെ വരും, ധൈര്യമായിട്ട് പൊക്കോളൂ. എന്താ എഴുത്തുണ്ടാ? ഐ വെറുതെ നടന്നത് മിച്ചം, ഏറിയ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ ഉണ്ടാവും. ഏട്ടനല്ലേ ആള്, എഴുതാൻ വിശേഷിച്ചൊന്നും ഇല്ലഞ്ഞിട്ടാവും. അതെ അതെ, എന്നിട്ടല്ലേ ആഴ്ചയിൽ മൂന്നും നാലും എഴുത്തുകൾ ഓരോരുത്തർക്ക് വരണത്. അത് ഏട്ടന് ഇല്ലത്തേക്ക് എഴുതാൻ മാത്രമേ മടിയുള്ളൂ. ചെല്ലുക. ആ ഏട്ടന്റെ കത്തിൽ വിശേഷിച്ചല്ലോ ഉണ്ടാച്ച, ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂമണമൊഴുകി, ആതിരവീരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി. തിരുമേനി എഴുത്തു വന്നിട്ടുണ്ട്, ഏട്ടനെയാണെന്ന് തോന്നുന്നേ. എന്നിട്ട് എവിടെ? ഇല്ലത്ത് കൊടുത്തിട്ടുണ്ട്. മരാരെ ഒന്ന് നോക്കിക്കൊള്ളുക. ഇത്തവണ വരുമ്പോ വേളി കഴിപ്പിക്കണമെന്നുണ്ട്. ഞാൻ കണ്ടിട്ട് ഇച്ചി നാളായി, കുട്ടിക്കാലത്ത് കണ്ടതാ. അമ്മേ അമ്മേ, ഏട്ടന് കത്തുണ്ടോ? ഉണ്ട്, ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് വരും അത്രേ. കത്തെവിടെ? ആ മേപ്പടിയുമേ പഞ്ചാംഗത്തിന്റെ ഉള്ളിൽ വെച്ചിണ്ട്. ഓ ഏട്ടൻ വന്ന ദിവസ. ഓ നിക്ക നിക്ക, ഒന്ന് നിക്ക. വേണ്ട, ബുദ്ധിമുട്ടൊന്നും ഇല്ല, അടുത്ത വള്ളത്തിൽ വന്നാ മതി. നിക്കിപ്പൊ തന്റെ ഔദാര്യൊന്നും വേണ്ടാട്ടോ, ഏട്ടൻ വരിക, ഞാൻ സ്റ്റേഷനിലേക്കാ പോണേ. അത് ശരി,
അപ്പൊ കവിതയോ? ഭാസ്കര വള്ളം ദേഹത്തിൽ ഊന്നുക. ഇത്ര വൈകണ്ട കാര്യമില്ല, ഇനിയിപ്പോ ഒന്ന് അന്വേഷിച്ചു പോയാലോ. മാരാര് കൂടെ ഉള്ളതുകൊണ്ട് ശി സമാധാനമുണ്ട്. എന്നാലും പുറത്തെങ്ങും പോയി പരിചയമില്ലാത്തോണ്ടാ. ആ വരണ്ടെന്ന് തോന്നണു. തന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോഴേ നിരീക്ഷിച്ചതാ ഇതിങ്ങനെ അവസാനിക്കുന്നു. ഇതിപ്പോ എന്റെ കുറ്റ? അങ്ങാടി തോറ്റിന് അമ്മേനെ നെഞ്ചെന്ന് കേട്ടിട്ടുള്ളൂ. എന്നാ പിന്നെ താൻ പൊക്കോളൂ. ഇനിയിപ്പോ ഇനിയിപ്പോ ഒന്നുമില്ല, താൻ പൊക്കോളൂ അത്ര തന്നെ. എന്താ ഇത്ര വൈകി? മനുഷ്യരെ നട്ടം തിരിക്കാൻ ഒരു എഴുത്ത്. ആ വണ്ടി ഇല്ല, പിന്നത്തെ വണ്ടിയും കാത്തു. ഏട്ടനും ഇല്ല, എന്നിട്ട് വന്നപ്പോ തടത്തും ഇല്ല. ആ ഭാസ്കരൻ മഞ്ചും പൂട്ടി പോയിരിക്കണു. എന്നിട്ട് അയാളെ വിളിച്ചോണ്ട് വന്ന്. താൻ പോയി ഉണരിക്ക, അയാള് വന്നിരിക്കണു. ഭാനു പോയി ഇത്തിരി കഴിഞ്ഞപ്പോ ഉണ്ണി വന്നു. ഷൊർണൂർ ഇറങ്ങി കാറ് പിടിച്ചു വരിയേ. എന്നിട്ട് എവിടെ ഉറക്ക? എന്ത് പണി ഏട്ടനെ കാട്ടിയത്? ഞാൻ സ്റ്റേഷനിൽ നിന്ന് നിന്ന് തോറ്റു. തീവണ്ടിക്ക് വരുമെന്ന് എഴുതിയിട്ട് ഒന്ന് ക്ഷമിക്കടോ. തനിക്ക് ഈ അബദ്ധം പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടോന്നൊന്ന് പരീക്ഷിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, സ്നേഹം പരീക്ഷിക്കണ ഒരാളേ. ഒരു കത്ത് എഴുതി എന്താ ഏട്ടന്? മറ്റുള്ളവർക്ക് മുറക്കി എഴുതണ്ടല്ലോ, ഒക്കെ അറിയണ്ട് ഞാൻ. പിണങ്ങാണ്ടേ, ഒരു നല്ല വർത്തമാനം പറയുക. വേണ്ട, കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളു ഏട്ടന്, നിക്ക് പണ്ടറിയാം. തനിക്ക് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? സ്വകാര്യ. എന്നിട്ട് എവിടെ? താമാ തനിക്ക് വേണോ? വേണ്ട വേണ്ട, നിക്ക് ഇതിന്റെ നാറ്റം കേട്ടോ തലവേദനിക്ക്. എവിടെ സാധനം? ദാ നിക്കെന്തിനെ പെട്ടി? തുറന്നു നോക്കടോ. Thank you.
വിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി അതൊന്നും മര്യാദക്കാർക്ക് ചേരില്ല, അവരൊക്കെ ഈശ്വരനല്ലാന്ന് പുറത്തേക്ക് നടക്കുന്നവരല്ലേ. അങ്ങനെ പറയണതിലും തെറ്റില്ലാന്ന് കൂട്ടിക്കോ. പ്രത്യേകിച്ച് നമ്മളാരും ഈശ്വരനെ കണ്ടിട്ടില്ലല്ലോ. ഓരോരുത്തരുടെ ചിന്താഗതി അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇന്നലെ ഇവിടെ എത്തിയപ്പോ വൈകി, പിന്നെ ഇന്നിപ്പോ ഇത്രല്ലേ ആയുള്ളൂ. വെളിച്ചായിട്ട് വേണ്ടേ? മണി 10 കഴിഞ്ഞു, നേരം വെളിച്ചായിട്ടില്ലേ അത്ര. അച്ഛനില്ല ഇവിടെ? അച്ഛനെ കാണാൻ ധൃതിയായോ? അച്ഛനെയും കാണണമെന്നേ പറഞ്ഞുള്ളൂ. ഓ, അച്ഛനെ കാണാനില്ലേ ഏറെ തിടുക്കം. എനിക്കറിയാം, അച്ഛനെവിടെ സ്റ്റഡി ക്ലാസ് എടുക്ക. അച്ഛന്റെ പുതിയ ശിഷ്യന്മാരാ, കേരള എത്തി സൊസൈറ്റിയുടെ പ്രവർത്തകര്. ഗുഡ്. പിന്നെ എപ്പോഴാ ഒന്ന് കാണാ? ഇനി എപ്പോഴും കാണാലോ. പെണ്ണ് എപ്പോഴും പെണ്ണ് തന്നെയാ, എത്തിയിട്ടായാലും മതി മതി. ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും ശാസ്ത്രീയമായി സമീപിക്കുകയും സദാ സത്യാന്വേഷിയായി ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യുക്തിവാദത്തിന്റെ. സദാ സത്യാന്വേഷിയായിരിക്കുക എന്നതാണ് മുഖ്യം. ആയിരത്താണ്ടായി നിലനിൽക്കുന്ന വിശ്വാസങ്ങളെയാണ് ചോദ്യം ചെയ്യേണ്ടത്. സമൂഹ മനസ്സിൽ ആഴത്തിൽ വേരോടിയിരിക്കുന്ന അന്ധവിശ്വാസങ്ങളോടാണ് പൊരുതേണ്ടത്. വെരി ഗുഡ്. വരാ വരാ, ആ വന്നു എന്ന് കേട്ടു. ദാ, ഇയാളെ അറിയില്ലേ? ഡൽഹിയിൽ നമ്മുടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു. സോമത്തെ നമ്പൂരിപ്പാട് ഇരിക്കുക. എനിക്ക് എത്ര ദിവസം ലീവുണ്ട്? ലീവ് സ്ഥിരൻ ലീവാ. അപ്പൊ ജോലി? ഞാനത് വേണ്ടാന്ന് വെച്ചു. ഇനി നാട്ടിൽ തന്നെ ഫ്രീലാൻസർ ആയിട്ട് തുടരാന്നാ വിചാരം. ടൈംസ് ഓഫ് ഇന്ത്യ സ്ഥിരമായിട്ടൊരു കോളം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോ നമുക്കൊരു ചർച്ച വൈകുന്നേരത്തേക്ക് നീട്ടിവെക്കാം. ചെമ്മാതിരിപ്പാടില്ല ഇവിടെ. എന്താ ഇവരിത്തിരി വടക്കുന്ന് വരിക? ആ കിഴക്കേടത്തെ മനപ്പറമ്പ് വാങ്ങാനെ. അപ്പോ ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് വേണം എന്ന് പറഞ്ഞു. ഇവിടുത്തെ അഭിപ്രായം അറിഞ്ഞേ വാങ്ങാവുന്ന പോരുമ്പ് കാർന്നോമാര് പറഞ്ഞിരുന്നേ. ഞാൻ എന്താ പറയാ, പറഞ്ഞ ഉടമസ്ഥന് വിഷമാവും. അവര് ഇഷി കാലായി വിൽക്കണം വിൽക്കണം ശ്രമിക്കണം. അതാച്ചാ കുടുംബമായിട്ട് താമസിക്കാൻ അത്ര സുഖമുള്ള സ്ഥലവല്ല. അല്ല, അതിപ്പോ പുള്ളി പറയാൻ വയ്യ, കീഴ്ക്കിട വേണ്ടി വന്നിട്ടില്ലേനും. കുട്ടനറിയാലോ അവിടെ താമസിച്ചൊരാരും നേരായിട്ടില്ല. ദന്തക്കേടും ദുരിതവും തന്നെ. നീ ഇത് തന്നെ വേണമെന്ന് വെച്ചാ? വേണ്ട വേണ്ട, കണ്ടപ്പ ഞങ്ങൾക്കും തോന്നി ഒരു നശൂലം പിടിച്ച മട്ട്. കുട്ടനറിയാലോ പിന്നെ എന്തിനാ ഇവരെ ഇങ്ങോട്ട് നടത്തിയേ? ആ അങ്ങോട്ട് പോയിക്കോളൂ. അവർക്ക് സ്ഥലം പിടിച്ചു, വിലയും സമ്മതിച്ചു. അപ്പോൾ ആ ചെമാതിരിപ്പാടിന്റെ ഒരു ഉടക്കല് യാഗം ചെയ്തിട്ടൊക്കെ എന്താണോ ഫലം, ബാക്കിയുള്ളവന്റെ പള്ളക്കടിക്കുക. അതിപ്പോ ആ തമ്പുരാനെ കുറ്റം പറയരുത്, തനിക്ക് നാല് നൊട്ട കിട്ടണം എന്നുള്ള വിചാരമേ ഉള്ളൂ. ഒന്നും അറിയാത്ത പാവങ്ങൾ അണ്ണക്കണി പെട്ട പോലെ പെരഞ്ഞോട്ടെ എന്നല്ലേ? എന്നാലും ഇങ്ങനെയുണ്ടോ?
ഒരു ഹരിചന്ദ്രൻ ഉള്ളത് പറഞ്ഞാൽ അത് കയറിയിട്ടൊന്നും കാര്യമില്ല. അതെ, അവിടെ ഒടിയൻ പിശാചൊക്കെ ഉള്ള എന്താ ഒടിയനും ചാത്തനും ഒക്കെ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ? മനുഷ്യർക്കല്ലേ ചാവും മരണമൊക്കെ ഉള്ളൂ, ചാത്തനും പിശാചിനും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട് അതൊക്കെ. എന്താ ഉണ്ടായേ? ഈ കുട്ടനെ അറിയില്ലേ? ഇയാൾ ആ മനപ്പറമ്പ് മേടിക്കാൻ എവിടുന്നോ ആളെ കൊണ്ടുവന്നു. അപ്പോ അപ്പോ എന്താ തിരുമേനിക്ക് വിഷമം തോന്നരുത്. തിരുമേനിയുടെ അച്ഛൻ അത് മുടക്കി. അച്ഛനാ? ഓ, അവര് എന്ന അവിടുത്തോടൊന്ന് അഭിപ്രായം ചോദിച്ചു, അവിടുന്ന് സത്യാവസ്ഥ മുഴുവൻ പറഞ്ഞു. അതന്നെ ഓരോരോ അന്ധവിശ്വാസം. അല്ലാണ്ടെന്താ, കുട്ടൻ ആ പറമ്പ് മേടിക്കാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു തരാം. എന്താ ഓ ഏട്ടാ, ഓ എവിടെയൊക്കെ അന്വേഷിച്ചു? ഓ ഇവിടെ ഉണ്ടാവുന്ന. തനിക്ക് ചായ വേണം. നിക്ക് വേണ്ട ഈ വാട്ടവെള്ളൊന്നും. ഇയാടെ കാശൂടെ എടുത്തോളൂ. വരിക. ഏട്ടൻ എന്തിനാ കണ്ണി കണ്ടവരെ ചായ കുടിക്കണേ? വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് എന്താ, അവര് മനുഷ്യരല്ലേ? മനുഷ്യരെ അവരിക്കും. എന്നാലും എന്താ ആവശ്യം? ഇത്ര അടുത്തല്ലേ ഇല്ലം. അത് സമ്മതിക്കാം, അതിൽ യുക്തിയുണ്ട്. പക്ഷെ ഈ കണ്ണി കണ്ടവരെന്നൊക്കെ പറഞ്ഞത് കൊറേ ഉണ്ടേ. തിണ്ണന്നിറങ്ങണോച്ച ബീഡിയും ചാരായൊക്കെ കുടിച്ചിട്ട്. എന്താ ഇവിടെ ഇപ്പോഴും ചാത്തനും ഒടിയനും ഒക്കെ ഉണ്ടെന്നാ പറയണേ? ഉണ്ടോന്നോ? ശിവ ശിവ, 4 മാസം മുമ്പല്ലേ കറവക്കാരൻ മാധവനെ ഒടിയനെ ഒടിച്ചു കൊന്നത്. എന്നാ അതൊന്ന് കാണണമല്ലോ. ഏട്ടൻ അങ്ങോട്ടേക്കാ. ഇപ്പൊ വരാം. ഇവിടെ നിന്ന് കണ്ടാ മതി, അങ്ങോട്ട് പോണ്ട. താൻ നടന്നോളൂ. Thank you.
നട അടച്ചു. ഒരു പുഷ്പാഞ്ജലി കഴിക്കണായിരുന്നു. ഇനിയിപ്പോ നാളെ ആകാം. നട അടച്ചു. നേരത്തെ വരായിരുന്നില്ലേ കുട്ടിക്ക്? അരങ്ങേറ്റം തുടങ്ങണേ മുമ്പ് തൊഴണോ നിരീക്ഷിച്ചതാ. വന്നപ്പോ ദീപാരാധനയ്ക്ക് നടയടച്ചിരുന്നു. നൃത്തം കഴിഞ്ഞപ്പോ നേരെ ഇശയായി. ഞാൻ ഓടി വരായിരുന്നേ. വിരോധമുണ്ട്. തോന്നുമ്പോ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന സ്ഥലമല്ല അത്. ഒക്കത്തിന് സമയമുണ്ട്. കുട്ടി നാളെ വരിക. ഇല്ലാച്ചാ പേരും നാളും പറഞ്ഞോളൂ. ഞാൻ പുഷ്പാഞ്ജലി കഴിച്ചു വെച്ചേക്കാം. നാളെ തിരുവാതിര. പേര് ബാനുപുരി. ഒന്ന് വേഗം വരിക. എനിക്ക് പോണം. മനപ്പുറമ്പിലൂടെ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് വെച്ചാ പോന്നോളൂ. കുട്ടി നാളെ വരിക. നിക്ക് തിടുക്കുണ്ട്. എന്താ അതിന്റെ ഒരു പ്രസരിപ്പ്? അമ്പലാന്നുള്ള വിചാരം വേണ്ടേ? ആരുടെ കാര്യാ പറയണേ? ആ നാട്ടിക്കാരിയുടെ. ഇപ്പൊ വന്നില്ലേ നട അടയ്ക്കുന്നതിന് മുമ്പ് ആ കുട്ടി തന്നെ. അതിനെന്താ? നല്ല തറവാടുത്തുള്ള കുട്ടി. അതെ അതെ, കണ്ടാലറിയാം. അരങ്ങേറ്റായിരുന്നു അത്രേ. എന്നത്ര നേരത്തെ വന്നൂടായിരുന്നു ആ കുട്ടിക്ക്. വലിയ ഭക്തിയാണെന്ന ഭാവം. ഏതാത്? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അക്കരെ താമസിക്കുന്നാരാ? വടക്കുള്ള ഏതോ കോലാത്തയാ. സംപ്രാറ്റി കുട്ടിയാ. ഓ എന്താ തിരുമേനിക്കൊരു മനോരാജ്യം. തോന്നിയാസേ പറയൂ, നടക്കുക. ഗീതവാദ്യ വിനോദീതം പരിതോഷയാശു ശിവം കരേ ജയ നീലകണ്ഠ മനോഹരേ ജയ നീലകണ്ഠ പുഷ്പാഞ്ജലി ഞാൻ കഴിച്ചു വെച്ചിട്ടുണ്ട്. ദാ പ്രസാദം. അല്ല, പേര് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. സാരില്ല, ഈ രൂപം മനസ്സിൽ വിചാരിച്ച് ഞാനൊരു പേരങ്ങോട്ടു. ഗൗരി. നാളെ തിരുവാതിരയല്ലേ, ദോഷം പറ്റില്ല. സ്വയംവരമായി മനോഹരിയായി ദേവരജനി വിടരുകയായി. ഏതാടോ ഈ പെൺകുട്ടി? പറയടോ ഏതായത്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ വെറുതെ തോന്നിയതാ രണ്ടുപേരി. ഡോ ഡോ ഡോ, പൊളി പറയണ്ട. ഇതിനെ അനുഭവത്തിന്റെ ചൂടുണ്ട്. അത് അക്കരയുള്ളൊരു കുട്ടി അമ്പലത്തില്. ആ അങ്ങനെയൊന്നുമില്ല. വെരി ഗുഡ്. ഞാനും അനിയത്തെ ഒന്ന് കാണട്ടോ. ഏട്ടനെ ഒന്ന് പരിചയപ്പെടുത്തുക. അത്രക്കെന്നെ കളിയാക്കൊന്നും വേണ്ട. ഏട്ടന് ആള് മോശമൊന്നുമല്ല. കളിയാക്കിയതൊന്നുമല്ല, തനിക്കറിയാത്തതൊന്നും അല്ലല്ലോ എന്റെ കാര്യം. ഏതായാലും താൻ ഇതങ്ങോട്ട് പൂർത്തിയാക്കുക. പാതിയിൽ നിർത്തണ്ട. ആ മനപ്പറമ്പില് ഒരു ശവം ഒടിയ ഒടിച്ചു കൊന്നാന്നാ തോന്നണേ. ദേഹം മുഴുവൻ നീല, വായിൽ നിന്നൊര, കണ്ണു രണ്ട് തുടിച്ചിട്ടങ്ങട്ട്. ഓ, ഞാനൊന്നേ നോക്കിയുള്ളൂ. ഇതാദ്യായിട്ടല്ല ബ്രഹ്മഹത്യ നടന്ന സ്ഥല. അത് ദുർദേവതകളുടെ സഞ്ചാരവുമുണ്ട്. വെളിച്ചപ്പാട് ആദ്യം കണ്ടേ. ഇന്നലെ രാത്രിയിലും കൂടി ദാമോദരനെ ഞാൻ കണ്ടതാ. അർദ്ധരാത്രി ആ വഴി പോണതൊന്നും അത്ര നന്നല്ല, പ്രത്യേകിച്ചും ചില ദിവസങ്ങളിൽ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനി ആർക്കൊക്കെയാണോ ഈ ദുർഗതി വരാൻ പോകുന്നത്. കുട്ടാ നിക്കിയ, ഞാനും വരണു. ഞാൻ നോക്കിയിട്ട് വരാം. അത് വേണോ? ദുർമരണം കാണോ? വേണം. എന്താണെന്നൊന്നും അറിയണമല്ലോ. വരിക.
ഇതിനു മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒടിയനാണ് വ്യക്ത. ഒടിയനും കെടിയനും ഒന്നും ഇല്ലടോ, ഇതൊക്കെ മനുഷ്യരുടെ പണിയാ. ഏയ് സത്യേട്ടല്ലോട്ടോ, ഇവിടെ വ്യത്യസ്തണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും പോലീസിൽ അറിയിച്ചോ? അതൊന്നും വേണ്ട, ഇത് ഒടിയന്റെ പണി തന്നെയാ. കണ്ടില്ലേ നീല നിറം? അത് വിഷം കഴിച്ചിട്ടാവും. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. കുട്ടാ വാറു. മരിച്ച ദാമുനെ നീ അറിയോ? കരുവാന്താമുനെ അറിയാത്തവരില്ല. നീ അറിയോ എന്നാ ചോദിച്ചേ? ഞാനല്ലേ ദിവസം അക്കരയ്ക്ക് ഇക്കരയ്ക്കും കിടക്കണത്. എന്തിനാടാ അക്കരയ്ക്ക് ഇക്കരയ്ക്കും പോണേ? അതിപ്പോ ദാമുവൻ ഇത്ര സേവിക്കും, അത് അക്കരയാ. ദാമുവനെ നീ ഇന്നലെ കണ്ടോ? ഓ ദാമോരനും വേലൂട്ടി കൂടി ഒരുമിച്ചാവുന്നേ. നല്ല പൂപ്പറ്റിയാരണ്ടോ? ഞാനാ കടവെടുത്തിയ. എവിടെയാണ്ടാ വേലു? ഇന്ന് വെളുപ്പിന് അക്കരയ്ക്ക് പോയിട്ടുണ്ട്. നീ ആ തോണി ഇറക്കിക്കോ. അറിഞ്ഞില്ലേ വേലൂട്ടിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞു. കടവയത്തിൽ രണ്ട് ഇടി അങ്ങോട്ട് കിട്ടിയപ്പോ കിളി കിളി പറയണ പോലെ പറഞ്ഞു. അവൻ ചാരായത്തിൽ വിഷം കലക്കിയതാത്ര. എന്നാലും വേലൂട്ടി ഇത് ചെയ്തല്ലോ, ഇത്ര നാളും ഒന്നിച്ച് നടന്നിട്ട്. ആ രാമോന്റെ നടപ്പ് ശരിയല്ലെന്ന് വേലൂട്ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറ്റി തമ്പ്ര ഇല്ലായിരുന്നെങ്കിൽ ഇതും തുമ്പില്ലാണ്ട് പോയനെ. ഒടിയനും രക്ഷസും ഒക്കെ കൊന്നതാണെന്ന് നിരീച്ച് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊക്കെ സ്വന്തം കള ഒളിക്കാനുള്ള സൂത്ര. ഒടിയൻ വെച്ചിട്ട് ഒരു സാധനവും ഇല്ല. പണ്ട് നാടുവാഴികള് അവരുടെ ശത്രുക്കളെ ചതിയിൽ വധിക്കാൻ വേണ്ടി പരിശീലിപ്പിച്ച ഒരുപറ്റ ആദിവാസികളാ. പിന്നെ വന്നാനും പാണനും. അല്ല ഇനി ഇപ്പൊ ആ പറമ്പ് വിൽക്കാലോ? വേറെ ആളെന്തിനാടു? ഞാൻ മേടിക്കാൻ. ആനോ തന്റെ അച്ഛൻ നന്നായിക്കോ? അതൊക്കെ സമ്മതിപ്പിക്കാൻ. കുട്ടൻ ആ കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചോളൂ. എന്താ അച്ഛാ കമ്മീഷൻ തന്നേക്കാം? കമ്മീഷൻ ഒന്നും വേണ്ട. അതല്ല കുട്ടാ, അധ്വാനത്തിന് ആരായാലും പ്രതിഫലം മേടിക്കാം. ആ ആയിക്കോട്ടെ. അല്ല എനിക്ക് വല്ല എഴുത്തുണ്ടാവോ? മാതൃഭൂമിന്നോ കലാകൗമുദിന്നോ വല്ലതും? ആ ഉണ്ടല്ലോ. ഓ എന്താ കവിത അച്ചടിച്ചു വന്നോ അതോ പതുപോലെ തിരിച്ചു പോന്നോ? നല്ല കവിതകളൊന്നും വിറ്റകൾക്ക് മനസ്സിലാവില്ല. അല്ല തിരുമനി, പോസ്റ്റ് ഓഫീസിൽ കൊടുത്ത് കാശുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു പുസ്തകം അച്ചടിക്കായിരുന്നു. എന്തേ പ്രിയപ്പെട്ട സുഹൃത്ത് ദത്തനെ ഇന്ത്യൻ എത്തിയിസ്റ്റ് സൊസൈറ്റിയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റായി നിയമിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ നേതൃത്വം നമ്മെ കൂടുതൽ കരുത്തരാക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈ സന്തോഷകരമായ സന്ദർഭത്തിൽ തന്നെ ശ്രീ ദത്തന്റെ മൂന്ന് പുസ്തകങ്ങൾ ഒരുമിച്ച് ഇന്ത്യൻ എത്തിയിസ്റ്റ് സൊസൈറ്റി പ്രകാശനം ചെയ്യുന്നു എന്നറിയിക്കാൻ എനിക്ക് അഭിമാനമുണ്ട്. യുക്തിവാദി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ധരിക്കുന്നതിനേക്കാൾ ഏറെ ആഴം അതിനുണ്ട്. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ശാസ്ത്രീയമായ സമീപനമുള്ള ആളാണ് യഥാർത്ഥ യുക്തിവാദി. ആഹാരം, വസ്ത്രധാരണം, കുടുംബജീവിതം, തൊഴിൽ, സാമൂഹ്യ ജീവിതം, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ അംശങ്ങളിലും അയാൾ ചിന്ത വ്യാപിപ്പിക്കുന്നു. കൂടുതൽ ശരിയായത് ചെയ്യുന്നു, അതിൽ ചിലപ്പോൾ തെറ്റു വന്നേക്കാം. തെറ്റ് കണ്ടാൽ അയാൾ തിരുത്താനും തയ്യാറായിരിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശാസ്ത്രീയമായി ജീവിക്കുന്ന ഒരു ഉത്തമ മനുഷ്യനാണ് യഥാർത്ഥ യുക്തിവാദി. മാനവരാശിയെ പ്രാകൃതാവസ്ഥയിൽ നിന്ന് ഇത്രത്തോളം എത്തിച്ചത് യുക്തിവാദമാണ്. കല്ലും മരവും ഉപയോഗിച്ച് നായാടി നടന്നിരുന്ന പ്രാകൃത മനുഷ്യൻ ലോഹം കണ്ടുപിടിച്ചത് സ്വതന്ത്രമായ അന്വേഷണ ബുദ്ധി കൊണ്ടാണ്. ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാൽ ദൈവകോപമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കാട്ടുജാതിക്കാർ ഇന്നുമുണ്ട്. ആ അന്ധവിശ്വാസത്തെ അതിജീവിച്ച യുക്തിവാദികളുടെ സന്തതികളാണ് ഇന്നത്തെ പരിഷ്കൃത മനുഷ്യർ. ലേശം പതുക്കെ പോവാ മരാതെ. ഇതിൽ കൂടുതൽ എങ്ങനെയാ പതുക്കെ പോവാ? നിർത്തുക നിർത്തുക.
മനോഹരമായി മനോഹരിയായി ദേവരജനീ വിടരുകയാ സ്വയംവരമായി മനോഹരിയായി ദേവരജനീ വിടരുകയാ ശകുന്തളയും പ്രിയംവദയും ശകുന്തളയും പ്രിയംവദയും ശുഭോദയ ചന്ദ്രികയാ ഇവിടത്തെ ഒരു സഹായം വേണം. വേറെ ഒരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ്. ഞാൻ എന്ത് സഹായം ചെയ്യാനാ? അതും ഈ രാത്രിയിലെ. ഞങ്ങൾ മന്ത്രി എം എസ് നമ്പ്യാരുടെ അടുത്ത് വരികയാണേ. ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ദാമോദരൻ. മന്ത്രിയുടെ നിലനിൽപ്പ് വളരെ ദുർഘടസന്ധിയിലാ. എന്തെങ്കിലും പ്രതിവിധി ഉടനെ ചെയ്തില്ലാച്ചാ അതാ ഈ രാത്രിയിൽ എന്നെ വന്നേ. നമ്പ്യാരെ എനിക്കറിയൂലോ, അവരുടെ ആദർശങ്ങളൊക്കെ ദൈവവിശ്വാസങ്ങൾക്കെതിരാ. എന്താ ഇപ്പൊ പുതിയൊരു തോന്നല്? ആദർശത്തിനൊന്നും മാറ്റില്ല. എന്നാലും സ്വന്തം കാര്യം വരുമ്പോ അല്ലേ തന്നെ ആദർശങ്ങൾ മുഴുവൻ പ്രവർത്തിയിലാക്കാൻ ആർക്കാ ഇപ്പൊ പറ്റുക? വിവരങ്ങളൊക്കെ അദ്ദേഹം നേരിട്ട് വന്ന് പറയും.
നാളെ രാത്രി തിരുമേനി ഒന്ന് കാണാൻ തരപ്പെടുവെന്ന് അറിയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. കാണണമെന്നൊന്നും തരക്കേടില്ല. എന്ത് പ്രതിവിധിയാ ഉദ്ദേശിക്കണേ? അത് എന്താണെന്ന് എനിക്കും വ്യക്തമില്ല. സുദർശന ഹോമം ഒറ്റമാണ്. മന്ത്രിയുടെ വീട്ടിൽ വെച്ച് ചെയ്യണമെന്നാ ജ്യോത്സ്യം പറയണേ. ഞാൻ പുറത്തു പോയൊന്നും ചെയ്യാറില്ല. മറ്റാരെങ്കിലും എതിര് പറയരുത്. മന്ത്രിസഭയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് കൂട്ടിക്കൊള്ളൂ. നാളെ എന്തായാലും മിനിസ്റ്റർ ഒന്ന് കാണും. അറിഞ്ഞില്ലേ, നമ്മുടെ മുഖ്യന്റെ വീട്ടിൽ ഹോമം. സുദർശനോ മറ്റോ മന്ത്രിസഭ വീഴാതിരിക്കാൻ. ഗുഡ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല സന്ദർഭമായത് കപട രാഷ്ട്രീയക്കാരന്റെ തനി നിറം വ്യക്തമാക്കാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കണം. ആട്ടെ, ആരാ ഊഹിക്കൻ? അതാണ് കുഴപ്പം. ഹോമം ചെയ്യുന്നത് സഖാവിന്റെ അച്ഛനാണ്. ആരാ പറഞ്ഞേ? മന്ത്രി മിനിഞ്ഞാന്ന് രാത്രി സഖാവിന്റെ ഇല്ല തോന്നു. ഇന്നലെ ഡി സി സെക്രട്ടറിയും വിശ്വസിക്കാവുന്ന അറിവാണ്. എന്തായാലും നമുക്ക് ഈ സന്ദർഭം ഉപയോഗിക്കണം, അതാ വേണ്ടത്. സന്ദർഭം മാത്രമല്ലല്ലോ കാര്യം. ഇവിടെ ദത്തന്റെ അച്ഛനെയാണ് എതിർക്കേണ്ടത്. ദത്തൻ നന്നായിട്ട് ആലോചിക്കണം. എന്താ തന്റെ അഭിപ്രായം? അല്ല, അതിപ്പോ അച്ഛൻ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ജ്വാലാപരീതായ. നാണമില്ലേ, നാണമില്ലേ, മന്ത്രി മുഖ്യ നാണമില്ലേ. ആണത്തോണ്ടെങ്കിൽ ഇറങ്ങി വരൂ. മന്ത്രിസഭ വീഴാതിരിക്കാൻ ഹോമം നടത്തുന്ന പിന്തിരിപ്പൻ മൂരാറ്റി നേതാവേ, നികുതിദായകന്റെ പണം കൊണ്ടാണ് ഈ കാറത്തം. അധ്വാനിക്കുന്ന ജനലക്ഷങ്ങളുടെ വിശ്വാസങ്ങൾ തകർത്ത മുഖ്യമന്ത്രിയുടെ തനിനിറം തുറന്നു കാട്ടുക. ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ജീവൻ ബലികഴിച്ച് വളർത്തിയെടുത്ത തൊഴിലാളി ജനാധിപത്യത്തെ 5000 പഴകി തിരവെച്ച അന്ധവിശ്വാസങ്ങൾക്ക് അടിപണിയിക്കുന്ന നേതാവ് രാജിവെച്ചേ തീരൂ. രാഷ്ട്രീയ പ്രതിസന്ധിക്ക് മന്ത്രവാദവും മഹാസുദർശന ഹോമവും പ്രതിവിധിയായി കാണുന്ന മൂരാറ്റി നേതാവേ, പ്രസ്ഥാനത്തെ വഞ്ചിച്ച് നാട് ഭരിക്കാമെന്ന മോഹം തൊഴിലാളി വർഗം അനുവദിക്കാൻ പോണില്ല. യുക്തിവാദി സംഘം, യുക്തിവാദി സംഘം. മന്ത്രിസഭ വീഴാതിരിക്കുവാൻ മന്ത്രി അതിരഹസ്യമായി ഇന്നലെ അർദ്ധരാത്രിക്ക് മന്ത്രിമന്ദിരത്തിൽ വെച്ച് നടത്തിയ മഹാഹോമം യുക്തിവാദികളുടെ നേതാവ് സോമദത്തനും സഖാക്കളും ചേർന്ന് തടഞ്ഞു. സഖാവ് സോമദത്തൻ വൈദികാചാര്യനായ ദേവദത്തൻ സോമയാജിപ്പാടിന്റെ മൂത്ത പുത്രനാണ്. ഒന്ന് നിക്ക. തന്നെക്കുറിച്ച് ഞാൻ ഇത്രയും നിരീച്ചില്ല. പഠിച്ചതും ലോകം കണ്ടതും ഒക്കെ ഇതിനായിരുന്നു ഉണ്ണി. അച്ഛൻ ചിന്തിക്കണതും ചെയ്യണതും ശരിയാണെന്ന് എനിക്ക് തോന്നില്ല. അന്യർക്ക് ഗുണം ഉണ്ടാകും ചാ, ആവണത് ചെയ്യാന്നേ ഞാൻ നിരീച്ചിട്ടുള്ളൂ. ഇത് ഗുണമല്ല ചെയ്യുക, നാട്ടുകാരെ പറ്റിക്കുകയാണ്, വഞ്ചനയാണ്. ഹോമം കൊണ്ടൊന്നും ഒരു ഫലവും ഇല്ല. വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന അധർമ്മമാണ്. മതി, ധാരാളമായി. ഞാൻ ഇന്നേ വരെ അന്യന് ദ്രോഹമായിട്ടൊന്നും ചെയ്തിട്ടില്ല, നിരീച്ചിട്ടും കൂടില്ല, പൊളി പറഞ്ഞിട്ടില്ല. നിനക്ക് എത്ര പഠിപ്പില്ല എന്നറിയാലോ. അന്ധവിശ്വാസിയാവേരിക്കും. ലോകം സമസ്തം സുഖമാവണമെന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. എന്നിട്ടും ചൂഷണം, വഞ്ചന. എന്റെ കർമ്മങ്ങൾ എനിക്ക് മാർഗാണ്, സത്യവുമാണ്. എന്താ അച്ഛന്റെ കർമ്മം? അച്ഛൻ പഴയ ആചാരങ്ങളെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. 5000 പഴക്കമുള്ളത്. ലോകം വളരെ മാറി. മനുഷ്യന്റെ ബുദ്ധിയും അധ്വാന ശക്തിയും കൂടി. സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഇന്നീ കാണുന്ന എല്ലാ പുരോഗതിക്കും കാരണം. അല്ലാതെ നായാടി നടന്ന മനുഷ്യൻ പ്രകൃതി അത്ഭുതങ്ങളെ കണ്ട് സ്തുതിച്ച വേദഗാനങ്ങളുടെ ആവർത്തനമല്ല തനി അന്ധവിശ്വാസമായി. ഇതൊക്കെ കർമ്മത്തിന് ഫലമുണ്ട് എന്നാണ് വിശ്വാസം. അനുഭവം അതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ വക ദുരാചാരങ്ങൾ കണ്ടു നിൽക്കാനാവില്ല. ആര് ചെയ്താലും ശരി, മനുഷ്യ പുരോഗതിയെ തടുക്കുന്ന കാര്യങ്ങൾ. എന്തായി പറയണേ, മനുഷ്യ പുരോഗതി തടയാൻ നീ ഞാനാരാ? ശാന്തം പാപം. ഞങ്ങൾക്കും ഇണ്ടായിരിക്കാനാവില്ല. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടാനാണ് ഞങ്ങളുടെ ശ്രമം. ഞങ്ങൾ പോരാടും, വിജയിക്കുകയും ചെയ്യും. ആ, ഒന്ന് നിക്ക. ഇതൊന്ന് പറയണം നിരീച്ച വിളിച്ചേ. ഇതൊരു പഴയ തറവാടാ. അനാദി മുതൽ കർമ്മികൾ മാത്രം ഉണ്ടായിട്ടുള്ള തറവാട്. ഇവിടെ അതിന് തടസ്സമാവണതൊന്നും എനിക്ക് സമ്മതമല്ല. ദേഹവും മനസ്സും പവിത്രമായി സൂക്ഷിക്കണവർക്കേ ഈ നാലുകെട്ടിൽ സ്ഥാനമുള്ളൂ. നമ്പൂരിമാരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാത്തവർക്ക് അഗ്നിഹോത്രം തീടാൻ അവകാശമില്ല. ഞാൻ നമ്പൂരിയല്ല, മനുഷ്യനാണ്, വെറും മനുഷ്യൻ. ഞാൻ എന്നേ എന്റെ പൂണൂൽ പൊട്ടിച്ചു കളഞ്ഞു. അന്ധവിശ്വാസത്തിന്റെ ആ കറുത്ത ചരട് ഞാൻ അറുത്തു.
ആവാം, ഞാൻ ആർക്കും തടസ്സമല്ല. പക്ഷേ ഈ നാലുകെട്ടിൽ ഞാനത് സമ്മതിക്കില്ല. തനിക്ക് പത്തായപ്പുരി താമസിക്കാം, ഇവിടെ വയ്യ. വേദകാലം മുതൽക്ക് കെടാത്ത തീ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈശ്വര, എന്റെ കാലം കഴിഞ്ഞാൽ തന്റെ ഇഷ്ടം. വേണ്ട, എനിക്ക് ഈ നാല് വീട്ടിലേക്ക് കടക്കണമെന്ന് തന്നെ ഇല്ല. എനിക്ക് താമസിക്കാൻ ഇടം ഞാൻ തന്നെ കണ്ടോളാം. പോരുത്, അരുതാത്ത ഒന്നും നമുക്ക് വേണ്ട. ഇപ്പൊ നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലാവണ്ട, ഏട്ടൻ പോകണ്ടിരുന്ന മാത്രം മതി. എനിക്ക് പോയേ പറ്റൂ. അച്ഛാ, ഏട്ടനോട് പോരുന്ന് പറയൂ. അച്ഛാ, ഞാൻ അയാളോട് പോവാൻ പറഞ്ഞിട്ടില്ല. ഈ നാലുകെട്ട് മാത്രമേ എനിക്ക് വേണ്ടു. അയാൾ വരും, എനിക്ക് നിശ്ചയമുണ്ട്. ഇപ്പോഴല്ല, എല്ലാം മനസ്സിലാക്കിയിട്ട് വരാതിരിക്കാൻ തരല്ല. ഇല്ല ഏട്ടാ, ഞാൻ വരില്ല. ഏട്ടൻ പോരുന്ന് ഏട്ടാ, ഞാൻ കാല് പിടിച്ച് പറയാട്ടാ, എന്നെ ഓർത്തെങ്കിലും ഏട്ടൻ പോരുത്. അനിയ, ഇത് രണ്ട് ആദർശങ്ങൾ തമ്മിലുള്ള സമരമാണ്. അച്ഛൻ അച്ഛന്റെ ആദർശം, എനിക്ക് എന്റേത്. ഇവിടെ തോറ്റൂടാ, പോട്ടെ. ഇല്ലത്തുനിന്ന് പുറത്താക്കി. ഇവിടെ വന്നപ്പോ കേസിയും ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്നാ പറയണേ. അച്ഛൻ കുറ്റപ്പെടുത്തിയതല്ല. അല്ല, എന്നാലും ഇനി നീയും എന്തായി പറയണേ? അതുകൊണ്ടല്ല, നിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടിയിരിക്കണോ. ചിലപ്പോ നിനക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഞാൻ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ അതില്ലാണ്ടാക്കിയേ പറ്റൂ. ഞാൻ എന്നും കൂടെ ഉണ്ടാവും, എപ്പോഴും. തിരുമനി, തിരുമനി അറിഞ്ഞില്ലേ? ഏട്ടന്റെ കല്യാണം ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ വെച്ച്. സത്യ? ആ, ഭാനുപുരി. ഉണ്ടായേ ഊണ് കഴിക്കാം.
കഴിക്കാം. വൃത്തിയാക്കലൊക്കെ എവിടെ? ഇപ്പൊ തീരൂ, എല്ലാരും എത്തിയിട്ടുണ്ട്, കേറിക്കോളൂ. രാഘകാലാണ്, ഏതായാലും ഇടവുകാല് വെച്ചാ അങ്ങോട്ട് കേറിയ. ഇനി നമുക്ക് കൂട്ടിന് ബ്രഹ്മരക്ഷസും പ്രേതവും ഒടിയനും ഒക്കെ ഉണ്ടാവും. ദൈവങ്ങളെ തോൽപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സോമദത്തൻ നമ്പൂതിരിപ്പാടിന് ഇതിൽ പരം നല്ലൊരു താവളം വേറെ ഏതുണ്ടാവും? ഇന്ന് നമ്മുടെ കുടിയൊപ്പല്ലേ, സഹധർമ്മിണി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇട്ട് തരിക. അടുക്കള ദാ അവിടെ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്, ചെല്ലുക. എന്തായാലും നല്ല വളക്കൂറുള്ള മണ്ണ. കുറെ കാലമായിട്ട് രക്ഷസും ഒടിയനും ഒക്കെ വിഹരിക്കുന്ന സ്ഥലമല്ലേ, തീർച്ചയായിട്ടും വളക്കൂറുണ്ടാവും. പണിക്കാരെ വിളിച്ചിട്ട് ആരും വരുന്നില്ല, പേടി. സർപ്പം ദൈവമാണല്ലോ. എന്തായാലും ദത്തന് നാട്ടുകാരോട് പറയാൻ പറ്റിയ സ്ഥലം തന്നെ കിട്ടി. താനത് വാങ്ങണം നിർബന്ധം പിടിച്ചപ്പോ ബാലിശാണെന്ന് എനിക്ക് ആദ്യം തോന്നിയുള്ളൂ. അവരുടെ സങ്കല്പം പൊളിക്കാൻ ഇതിൽ പരം പറ്റിയ സ്ഥലം വേറെ ഇല്ല. ഇവിടം വൃത്തിയാവണ പോലെ കുറേശ്ശെയായി അവരുടെയൊക്കെ മനസ്സും വൃത്തിയായിക്കോളും. നോക്കൂ, എന്താ കുഞ്ഞു പെണ്ണെ, കണ്ടിട്ട് ഇഷ്ടയായല്ലോ. മഹാപാപം, സർപ്പങ്ങളുടെ സ്ഥലം നശിപ്പിക്കണേ. ഇനി എന്തൊക്കെ ഉണ്ടാവും ആവോ, ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാ, എനിക്കൊന്നും അറിയില്ല. പത്തനാടി പറഞ്ഞേച്ച എന്നെ വലിയ തിരുമേനി അറിയാണ്ട് വിശേഷം വലുതുണ്ടോന്ന് അറിയാൻ. സുഖാണെന്ന് പറഞ്ഞേക്കോ അമ്മയുടെ. ഇങ്ങോട്ട് താമസമാക്കി എന്നറിഞ്ഞപ്പോ മുതല് അവിടെ ആദ്യാ. ഇതൊക്കെ വേണ്ടിയിരുന്നോ കുട്ടിയെ? ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞേക്കോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. ഇപ്പൊ ആ പാമ്പും കാവും വെട്ടി ഇത്രേ കേട്ടു. എന്തൊക്കെയാവോ വരാൻ പോണേ, എനിക്കൊന്നും നിശ്ചയില്ല. അത് വേണ്ടായിരുന്നു, ആ വസ്തു അത്ര നന്നല്ല. അവിടെ സന്തതി പരമ്പരകൾ വാഴില്ല. ഒന്നിക്ക അച്ഛ ഒരു വട്ടം അന്ധല്ല ഉണ്ടേനും. ഇതൊക്കെ അന്ധവിശ്വാസാണ് ആദ്യം. കാവ് തീണ്ടിയ കുടിവെള്ളം പറ്റുമെന്ന പ്രമാണം. സർപ്പങ്ങളാച്ച, സർപ്പകോപം സന്തതികളിലൂടെ പ്രകൃതിക്ക് കൊണ്ടൊരു താളം. അതൊക്കെ തെറ്റിക്കാൻ ചാ. എന്തൊക്കെയാവോ ഈശ്വരന്മാരെ, വലിക്കരുതേ. താനെന്താടോ ഈ പാതിരായ്ക്ക്, അത് ഒറ്റയ്ക്ക് പകലൂടെ പേടിയുള്ള ആള്? ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് വിചാരിച്ചതാ. ഏട്ടനെ കാണില്ല എന്നും, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇത് പറയാണ്ടിരുന്ന എന്താടോ, എന്താ ഉണ്ടായ ഏട്ടൻ? ഏട്ടൻ ഏട്ടത്തെയും ഇവിടുന്ന് മാറണം, ഇവിടെ താമസിക്കാൻ കൊള്ളില്ല. അതാണോ ഇത്ര വലിയ കാര്യം? അത് മാത്രമല്ല, അച്ഛൻ പറയണം ഞാൻ കേട്ടതാ. അച്ഛൻ പറഞ്ഞാ പഴക്കില്ല.
സന്തതികൾ വാഴാത്തടാ അത്. ഇവിടെ താമസിച്ച ഏട്ടനാപത്ത ഒരാപത്തും വരില്ല. താൻ ധൈര്യമായിട്ടിരിക്കുക. ഏട്ടൻ ചെയ്യണ ഒന്നിനും ഞാൻ എതിര് നിന്നിട്ടില്ല. ഇത് മാത്രം പിറക്കാൻ പോണ സന്തതികളെ വിചാരിച്ചെങ്കിലും അച്ഛൻ ഓരോന്ന് പറയണത് കേട്ട് താൻ വിഷമിക്കാണ്ടിരിക്കുക. ഏട്ടൻ പറഞ്ഞതാണ് ശരിയെന്ന് തനിക്കൊരിക്കൽ മനസ്സിലാവും. ധൈര്യമായിട്ട് ഞാൻ നടന്ന് ഉറങ്ങാ. ഞാൻ വേണ്ട ചെല്ലുക. ഒന്ന് കൂടെ ചെല്ലു. അനിയൻ തനിച്ച്. സാരമില്ല, ഞാൻ തനിച്ചു പോകണം. താ നിക്കിയ. വേളിക്ക് ക്ഷണിക്കാത്തതിൽ തനിക്ക് വിഷമം തോന്നണ്ട. അറിയിച്ചാൽ താൻ ഓടിയെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. താൻ പങ്കെടുത്തു എന്ന് അച്ഛൻ അറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചപ്പോ വേണ്ടാന്ന് വെച്ചു. അത്രേ ഉള്ളൂ. ഏട്ടന് തന്നെ അത്രക്കിഷ്ട, മറക്കണ്ട. നിക്ക് പിണക്കൊന്നുമില്ല. പിന്നെ ഏട്ടനെ നിശ്ചയില്ലഞ്ഞിട്ട അച്ഛനോട് പറഞ്ഞ അച്ഛൻ വേളി കേമായിട്ട് കഴിപ്പിച്ചെന്നെ. അച്ഛനും മോഹം ഉണ്ടായിരുന്നു. പോട്ടെ, നമ്മുടെ അച്ഛൻ പാവ, അത് മറക്കണ്ട. ഗായത്രി, ഗായത്രി, ഹലോ, ഇവിടെ നിന്ന് സ്വപ്നം കാണുക. ഇന്നെന്നെ പോണോ? എന്ത് ചോദ്യമായി ചോദിക്കണേ? വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണെന്ന് തനിക്കറിയില്ലേ? ഒന്നുമില്ല, ഇന്ന് വീടുവരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. അച്ഛനെ ഒന്ന് കാണണം. നമുക്കൊന്ന് പോയാലോ? ഞാൻ വന്നിട്ട് പോയാ പോരെ. പോരാ. എന്താ ഇത്ര പ്രത്യേകത? പ്രത്യേകതയുണ്ട്. ആ കുഞ്ഞിപ്പെണ്ണു വന്നിരുന്നു വിശേഷം അന്വേഷിക്കാൻ. അതുകൊണ്ട്? അല്ല, അവരിത്തിരി സന്തോഷിച്ചാ പോയിരിക്കണേ. എന്താ ഇപ്പൊ ഇത്ര സന്തോഷിക്കാൻ? വിശേഷം ഉള്ളോണ്ട് തന്നെ. സത്യ, അതെ, കുഞ്ഞാത്തോലയ്ക്ക്. ഓ, രക്ഷിക്കണേ ദേവരെ. നീ എന്താ വേണ്ടതെന്ന് ചോദിച്ച് എപ്പോഴും അവിടെ ഉണ്ടാവണം. പകലൊക്കെ അടി ഉണ്ടാവാം, രാത്രിയില് അതിനൊന്നും രൂപം ഉണ്ടാവില്ല. തന്നെ ആവുമ്പോ ആദ്യത്തെ അല്ലേ പരിഭ്രമം ഉണ്ടാവും. കുഞ്ഞമ്പൂരി ഉണ്ടല്ലോ, പിന്നെ അത്ര അടുത്തല്ലേ. ഇടയ്ക്ക് ഞാൻ പോയി അന്വേഷിക്കാം. അമ്മ കാണാണ്ടെടുക്കാൻ ഈ പാടുപെട്ടു. ഇതിനപ്പൊ ഗ്രഹനില വേണമെന്നൊക്കെ തോന്നാൻ ഒക്കെ പറയാം. താനതിങ്ങോട്ട് തരിക. അങ്ങനെ ഇപ്പൊ തരുന്നില്ല, എന്തിനാണ് പറയാ? അച്ഛനെ കൊണ്ടൊന്ന് നോക്കിക്കാനാണെന്ന് കരുതിയാ മതി. പ്രശ്നമില്ല അച്ഛാ, പിന്നെ ധൈര്യായി തരിക. പ്രശ്നമുണ്ടെങ്കിലോ? ഒന്നും ഉണ്ടാവില്ല. നിക്ക് എങ്ങനെയാ തോന്നണേ? നമ്മുടെ മനസ്സിന്റെ ചേർച്ചയാ പ്രധാനം. പിന്നെ അച്ഛനെ കാര്യം ധരിപ്പിക്കാൻ ഒരു ഉപായം അത്രേ വേണ്ടു. എനിക്കെന്തോ പേടി തോന്നണോ? അച്ഛൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ഞാൻ മറക്കോ? എന്താ ഗൗരി പറയണേ, നിക്കതിനാവൂന്ന് കരുതണ്ടോ? ഇല്ല, പിന്നെ ഒത്തിരിയൊക്കെ മോഹിക്കണുണ്ടാവും, പേടി അധികാവുക. എഴുതാപ്പുറം വായിക്കണ്ട കുട്ടിയെ, ഗൗരിയുടെ ജാതകം ക്ഷേമാവും, നോക്കിക്കോ.
ജാതകമല്ലേ. ഒറ്റയ്ക്കാവുമ്പോ ആളില്ലയാലോ. ആരുടെയാ? അത് ഒരു കുട്ടിയുടെയാ. ആരുടെ ആയാലും പക്ഷെ നോക്കാനൊന്നും ഇല്ല. ഒറ്റയ്ക്ക് വരിക. ജാതകത്തിന്റെ ഉടമസ്ഥ കുട്ടി ഇല്ലേനും. ദാ ഇതങ്ങടെ എടുത്തോളാ. ഇവിടുന്ന് ഇതൊന്ന് നോക്കിയ എന്നാ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നോക്കാനൊന്നും ഇല്ല. ആരുടെ ആ ജാതകം? അത് എനിക്കറിയില്ല. അമ്മാരാര്? പിന്നെന്താ അവിടെ ഒന്ന് ഗോഷ്ടി കാട്ടിയിരുന്നേ? അത് ഞാൻ അറിയാം. ആ അക്കരയുള്ള കോലത്തെ കുട്ടിയുടെയാ. അതിനിപ്പോ ഞാൻ ആ കുട്ടിയെ അറിയും. അമ്പലത്തിൽ വരാറുണ്ടേ. ഉത്സവത്തിന് നിർത്തണ്ടായി. എന്ത് ഭംഗിയാ. രണ്ടാളും ഇങ്ങനെ പുറപ്പെട്ട ഉണ്ണിയാണ് വെച്ചാ അരുതാത്തെന്നല്ല ഞാൻ പറഞ്ഞേ. എന്താ നിശ്ചയില്ല? വല്ലാത്ത വേദന തോന്നണോ? സഹിക്കാൻ വയ്യ. സാരമില്ല, നിനക്ക് വെറുതെ തോന്നണോ? അല്ല, കുറെ നേരമായി തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലാതെ ഉള്ളു. ഡോക്ടറെ ഒന്ന് കണ്ടാലോ? എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല, ഒരു അബോഷൻ, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് കാരണം വല്ലതും? ഇതിനിപ്പോ കാരണം വേണമെന്നൊന്നുമില്ല. ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പൊ വളരെ കോമൺ ആണ്. പേടിക്കണ്ട, അടുത്തതിൽ അല്പം കെയർഫുൾ ആയാൽ മതി. ഷീസ് ഓക്കെ നൗ. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. താങ്ക് യു ഡോക്ടർ. വെൽക്കം. ആരാര് കൊണ്ടുവന്ന ആ ജാതകം അക്കരയുള്ള കോലോത്ത കുട്ടിയുടെ അത്രേ. ഭാനു ആ കുട്ടിയായിട്ട് ലോഹ്യത്തിലാന്നാ അറിഞ്ഞേ. വെടിത്തരമൊക്കെ കാട്ടിയത് അതുകൊണ്ടാന്നാ തോന്നണേ. മനസ്സിലായി. ഭാനുവിന് അതിപ്പോ പതിവില്ലാത്ത ഒന്നും അല്ലല്ലോ. പതിവില്ലാത്തതല്ല, പക്ഷേ അയാൾക്ക് 27 വയസ്സ് കഴിഞ്ഞ് വേൽക്കാവു. ദശാസന്ധിയാണ്, നന്നേ ചീത്തയാണ് സമയം. അതുകൊണ്ട് അതാ ഞാൻ നിഷ്കർഷിച്ചേ, ശിവഭജനം മുടക്കരുതെന്ന്. 27 കഴിയും വരെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഞാനത് ഉണ്ണിയോട് പറയണമെന്ന് നിരീക്ഷിച്ചിരിക്കായിരുന്നു. ഈശ്വര, ഉണ്ണിക്കും വേളിയില്ലാണ്ടായ. ഒന്നും അറിയാണ്ടല്ല, വിധി അങ്ങനെ അച്ചാ പിന്നെ. ഉണ്ണിക്ക് മോഹം ഉണ്ടാവില്ലേ? ഉണ്ടാവും. തലമുറ നിലനിൽക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ലാട്ടല്ല. അയാൾക്ക് വേളി വിധിച്ചിട്ടില്ല. ഹലോ.
എന്താടോ പതിവില്ലാതെ? താങ്കൾ അറിയ മടിക്കണ്ട, പോണോളൂ. ഇരിക്കുക. എന്താടോ തനിക്കൊരു ക്ഷീണം? പനിയുണ്ട? പനിയൊന്നുമില്ല. പിന്നെന്താ? ഇരുന്നോളൂ. അച്ഛൻ ശകാരിച്ച? അച്ഛനെ ആരും ശകാരിക്കാറില്ല. പിന്നെന്താ? ഞാൻ ആ കുട്ടിയുടെ കാര്യം അമ്മയോട് സൂചിപ്പിച്ചു, അമ്മ അച്ഛനോടും. പക്ഷേ ഞാൻ വിവാഹം കഴിക്കരുതെന്ന് അച്ഛൻ പറയണേ. ബ്രഹ്മചാരിയായി സന്യാസിപ്പിക്കാനാ ഭാവം? അതല്ല, എന്തോ ചീത്ത കാലാത്രേ. അതുകൊണ്ട് അച്ഛൻ പറയണ ഞാൻ അറിയാണ്ട് കേട്ടതാ. ഇത്രയല്ലേ ഉള്ളൂ? തനിക്കിഷ്ടാ അച്ഛ, ഈ വിവാഹം ഞാൻ നടത്തി തരാം. തന്റെ ഏട്ടനായിട്ട് ഞാൻ ഉണ്ടല്ലോ, ഇതിനാ ഇത്ര ദുഃഖിച്ചിരിക്കണേ. താൻ വിഷമിക്കണ്ട, ഏട്ടനേറ്റു. ബി എ മാൻ. അതല്ല പേടി, അച്ഛൻ പറഞ്ഞ പിഴക്കില്ല. എന്തോ ദുര്യോഗമുണ്ടത്രേ, അത് കഴിയണം വരെ. തിരുമേനി പേടിക്കണ്ട, വല്ല ഏഴര ശനിയോ കണ്ടകനോ ഉണ്ടാവായിരിക്കും. അതിപ്പോ ആർക്കാ ഇല്ലാത്ത? നമുക്ക് ആ കേശവ കണിയാരെ ഒന്ന് കാണാം. സൂത്രത്തിൽ തിരുമേനിയുടെ ജാതകം ഒന്ന് കൊടുക്കാം. ആള് യോഗ്യനാട്ടോ. ഒരാഞ്ഞ് പാഴൂർ കണിയാരുടെ കുലവും വള്ളി പുള്ളി തെറ്റില്ല. ഇക്കാര്യത്തില് ഇവിടത്തെ അച്ഛന്റെയും മീതയാ. അതിന് എന്റെ ജാതകം വേണ്ട. സമയം തീയതി കൊല്ലം അറിയില്ലേ? നാളും ധാരാളമായി ഒക്കെ കണിയാൻ കണിച്ചോളൂ. എന്നാ ഇപ്പൊ തന്നെ പോയാലോ? ഇതിപ്പോ മകരം 10, 26 വർഷം 9 മാസം 14 ദിവസം കഴിഞ്ഞു. വ്യാഴം കഴിഞ്ഞു, ശനി തുടങ്ങി എന്നർത്ഥം. അപ്പോ എന്താപ്പോ വിശേഷിച്ചറിയാനുള്ളത്? അതിപ്പോ എന്റെ ഒരു കൂട്ടുകാരന്റെ ആവശ്യ. എന്താ അറിയണ്ട അച്ഛൻ ചോദിക്ക? പൊതുവായിട്ട് എന്താ നിലന്നറിയണം, പിന്നെ വേളിക്ക് കാലായൊന്നും, അതാ മുഖ്യം. വിവാഹം അല്ലേ? അതിപ്പോ ഒരാറ് മാസം വരെ. പിന്നെ ഇതിപ്പോ ആരുടെ ഗ്രഹനിലെന്നാ പറഞ്ഞേ? അത് എന്റെ ഒരു കൂട്ടുകാരനെ എന്ന് പറഞ്ഞല്ലോ. കൂട്ടുകാരൻ വെച്ചാലോ? ഇവിടേക്ക് നന്നേ അടുപ്പമുള്ള ആളാണോ അതോ? അതെ, നന്നേ അടുപ്പുണ്ട്. അതുകൊണ്ടാ ഞാൻ തന്നെ പോകുന്നത്. ഒന്ന് പറയാലോ, വിവാഹം ഇപ്പൊ വേണ്ട, ഒരാറ് മാസം കഴിയട്ടെ, അതാ നല്ലത്. എന്നാലോ ആറു മാസം കഴിഞ്ഞാൽ? കഴിഞ്ഞാ പറയാം. എന്താ എന്താ അച്ഛ വ്യക്തമായി പറയ? അഷ്ടമാതി പദവു കേന്ദ്രേ ലക്നേശേ ബലവർജിതേ അഷ്ടമേ പാപ സംയുക്തേ എന്നാണ്. അങ്ങനെ വന്നാൽ, അതായത് ലഗ്നത്തിൽ നിന്ന് എട്ടാം ഭാവാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുക, ലഗ്നാധിപന് ബലമില്ലാണ്ടിരിക്കുക, എട്ടിൽ പാപം ഉണ്ടാവുക. ഇവിടെ ഇതൊക്കെ ഒത്തുണ്ട്, അതും പോരാഞ്ഞ്. എന്താ കണിയാര് പറയണേ? കഥൈ നവപ്രഷ്ടോപി ഗതാസോ ബന്ധുമിത്രാണം ദുഷ്ശ്രവണം മരണം. അതാണ്, ഇതിലധികം പറയാൻ പാടില്ല. ഞങ്ങൾ പറയാറുമില്ല. നന്നേ ചീത്ത കാലാണ്. ആയുസിന് തന്നെ എങ്ങനെയാ പറയാ? എങ്ങനെ ചിന്തിച്ചാലും 27 മേപ്പെട്ട് കാണുന്നില്ല. പിന്നെ ഒക്കെ ഈശ്വരേച്ഛയാണെന്നല്ലാണ്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല. പരിഹാരമൊന്നും എന്തെങ്കിലും? ശിവ ശിവ, നാരായണത്വ ഭ്രാന്തന്റെ കഥ കേട്ടിട്ടില്ലേ? സാക്ഷാൽ ഭഗവതിക്ക് തന്നെ ആയുസിന് ഒരുമാത്രം കൂട്ടാനും കുറയ്ക്കാനും ആവില്ല. അലംഘനീയ കമലാസനാജ്ഞ എന്നല്ലേ. പിന്നെ അടുത്ത കൂട്ടുകാരുടെ ആവുകൊണ്ട് പറയുക. ഇതൊന്നും ഇവിടുന്ന് ആരോടും, പ്രത്യേകിച്ച് ഈ ജാതകക്കാരനോട് പറയാണ്ടിരിക്കുക. ഞാനും പറയാൻ പാടില്ലാത്തതാ പറഞ്ഞ്. പിന്നെ എന്താച്ചാ, ഒരു പെൺകുട്ടി വിഷമിക്കരുതല്ലോ. നോട്ടക്കുറവുകൊണ്ട് അബദ്ധം പറ്റിയാൽ നല്ലോണം സൂക്ഷിക്കാൻ പറയണം. ഏറെയുണ്ട് യോഗത്തിന്റെ ശക്തി.
സമയാച്ച നിമിത്തോ ആസകലാൽ പാടെ നന്നായിട്ടൊന്നും കാണാനില്ല. അപ്പോ വേണ്ട, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. പറഞ്ഞേ കണിയാര്, അച്ഛൻ പറഞ്ഞതൊക്കെ തെറ്റാ. എനിക്കൊരു ദുഃഖത്തിനും കാരണമില്ലെന്ന് കണിയാര് തീർത്ത് പറഞ്ഞു. വിവാഹവും ഉടനെ നടക്കുമെന്ന്, അതും എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ. സന്തോഷായി. ജാതകം വിശേഷ അത്ര, ഇതുപോലൊരു ജാതകം കണ്ടിട്ടില്ലെന്ന്. ശശമഹായോഗവും കേസരിയോഗവും ഒക്കെ ഉണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, കണിയാര് പറഞ്ഞ ഉറപ്പാ, അശേഷം മാറില്ല. അപ്പൊ സന്തോഷായില്ലേ? വരിക, നമുക്ക് ഏതായാലും ഇതൊന്നും ആഘോഷിക്കണം. ഞാൻ അമ്പലത്തിൽ ചുറ്റുവിളക്ക് നിറഞ്ഞത് നന്നായെന്ന് തോന്നുന്നു. അതിനുള്ള കാശ് ഭാനു നമ്പൂതിരി തരണം. ഞാൻ ഇല്ലത്തേക്കൊന്ന് ചെല്ലട്ടെ, അച്ഛൻ അന്വേഷിക്കുന്നുണ്ടാവും. ഇത്രയും കഴിഞ്ഞു പോവാന്നേ, നല്ലൊരു ദിവസമായിട്ട്. ഭാനു നമ്പൂതിരി അവിടെ നിക്ക, ഒന്ന് അവിടെ നിക്കാന്ന്. ചിത്രഭാനു 1141 കർക്കടകം 4 ഉദയാൽപരം 5 നാഴിക 11 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രം പുരുഷജനനം. അഷ്ടമാധിപ ദശായേതു മരണം സംഭവേത്യതി. ദശാകാലം അവസാനിക്കുന്ന സമയം അരിഷ്ടങ്ങളായ കാലങ്ങളാണ്. 27 വയസ്സ് കഴിയുന്ന സമയം ദശ അവസാനിക്കുന്ന സമയമായതുകൊണ്ട് മാരകരോഗം വരാനും സാധ്യതയുണ്ട്. 27 വയസ്സിന് ശേഷം ചിന്തനീയം. ഒന്നുമില്ല, ഒരു ഗ്രന്ഥം. എന്താ ഉണ്ണിക്ക് പറ്റിയേ? ഞാൻ കാലത്ത് തൊട്ട് ശ്രദ്ധിക്കുന്നു. അത്താഴം കഴിക്കാണ്ടിരിക്കുക, ഇന്ന് ശാന്തിയും മുടക്കിന്ന് കേട്ടുല്ലോ. ഒന്നും ഉണ്ടായില്ലമ്മേ, ഇച്ചി സന്തോഷം തോന്നിയ ദിവസ മനസ്സിനെ ഒരു കവിത എഴുതണമെന്നുണ്ട്. നീ ഇപ്പൊ ഒന്നിനും നിക്കണ്ട, ഉറങ്ങിയില്ല എന്ന് അച്ഛൻ അറിഞ്ഞാ ഒന്നും
ആരും പറയില്ല. എല്ലാ അച്ഛനും അറിയാന്നാ തോന്നണേ. എന്റപ്പ ഈ സമയത്ത് കാണണം തോന്നാൻ അമ്മ കാണാണ്ടിറങ്ങാൻ ഈ പാടു വിട്ടു. ഒന്ന് കാണണം തോന്നി, പിന്നെ പിന്നെ അമ്പലത്തിൽ വെച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ. എന്താ വല്ലാണ്ടിരിക്കണേ? അമ്പലത്തിൽ വെച്ച് ഞാൻ ശ്രദ്ധിച്ചു. ഏയ് ഒന്നുമില്ല, കുട്ടിയെ കണ്ട സന്തോഷം ഉണ്ടാവും. രാത്രി വിളിച്ചിറക്കിയിട്ട് തമാശ പറയാ? എന്തോ കാര്യമായി പറയണ്ടെന്നും പറഞ്ഞിട്ട്. അതെ, എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയില്ല. ഗൗരി നൃത്തം പഠിക്കാൻ കൽക്കട്ടയ്ക്ക് പോണെന്നല്ലേ പറഞ്ഞേ? അതാ ഇപ്പൊ നന്നായേ. വരണില്ലെന്ന് ഞാൻ എഴുതിയിട്ട് ദിവസം കുറേയായി, ഒന്നും അറിയാത്ത പോലെ. സാരമില്ല, ഗൗരി ഒത്തിരി മോഹിച്ചതല്ലേ. ഞാനത് പിന്നെ ആലോചിച്ചേ, കൽക്കട്ടയ്ക്ക് പോണെന്നെ നല്ലതെന്ന് തോന്നണോ? വെറുതെ അതും ഇതും പറയണ്ട, ഞാൻ ആ മോഹമൊക്കെ എന്നെ ഉപേക്ഷിച്ചു. എനിക്കിപ്പോ ഒന്നേ വിചാരമുള്ളൂ, അത് മാത്രമേ എനിക്ക് വേണ്ടൂ. വേണ്ട ഗൗരി, നമുക്കത് വേണ്ട. എന്റെ മനസ്സിൽ എന്നും ഗൗരി ഉണ്ടാവും. ഒന്നുകൂടെ പറഞ്ഞേ, എനിക്ക് വ്യക്തമായില്ല. അച്ഛൻ അച്ഛനെനിക്ക് ധിക്കരിക്കാനാവില്ല. ബ്രഹ്മചര്യമെങ്കിൽ ബ്രഹ്മചര്യം, അതനുഷ്ഠിക്കാതെ തരയില്ല. ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്ന അച്ഛന്റെ തീരുമാനം. അപ്പൊ ഇത്രയും കാലം പറഞ്ഞൊക്കെ വെറും വാക്കായിരുന്നു? വെറും വാക്കല്ല, പറഞ്ഞൊക്കെ നേരെ തന്നെയാ. പക്ഷേ കുട്ടി എന്നെ മറക്കണം, മറന്നേ പറ്റൂ. എനിക്കതിനാവുന്ന കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചവനാ ഞാൻ. പക്ഷേ ഇപ്പൊ മറന്നേ പറ്റൂ. എല്ലാം എന്താ ഉണ്ടായെന്ന് പറയൂ. ഞാൻ എന്തെങ്കിലും? ഇല്ല, ഗൗരി എന്നും നല്ലതേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടല്ല. നിക്കിനി ഒരു ജീവിതം സ്വപ്നം കാണാനുള്ള അവകാശമില്ല. എന്റെ മുഖത്തൊക്കെ എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നണേ? പറയാതിരിക്കാൻ തരയില്ല, മനസ്സുരുകി എന്നെ ശപിച്ചോളൂ. അത്രയ്ക്ക് പാപിയാണ് ഞാൻ. നിക്ക് പോവാൻ സമയമായി, കുട്ടി പോയിക്കോളൂ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വെറുതെ ഓരോന്ന് പറഞ്ഞു മോഹിപ്പിച്ചിട്ട് തെറ്റ് മുഴുവൻ എന്റെ തന്നെയാ. സമ്മതിക്കണോ? ഞാൻ വേണ്ട, നീ ഒന്നും എനിക്ക് കേൾക്കണ്ട. അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്തോളൂ, പക്ഷേ എനിക്കിനി മറ്റൊരു ജീവിതം ഇല്ല, അത് മറക്കണ്ട. െ വിളിച്ചു നിർത്തി ഞാൻ നേതിച്ചുല്ലോ. കൂടുതലൊന്നും വേണ്ട, രക്ഷിക്കണേ ദേവരെന്ന് മാത്രമേ എന്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ. അവരിതെങ്ങനെ സഹിക്കും? ഇത്രയും വേഗം തിരിച്ചെടുക്കാനായിരുന്നു വെച്ച എത്തിനെനിക്ക് ജന്മം തന്നു. എന്തിനെന്നെ വെറുതെ മോഹിപ്പിച്ചു? ി എന്നോട് പറഞ്ഞതൊക്കെ നുണയായിരുന്നു അല്ലേ?
ശശമഹായോഗവും കേസനിയോഗവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നുണയില്ല, ഒക്കെ സത്യം തന്നെയാ. ആ കണിയാർക്ക് തെറ്റിതാവാനേ വഴിയുള്ളൂ. തിരുമേനി, താൻ സമാധാനിക്കുക, നോക്കിക്കോ, എനിക്കൊരു കുഴപ്പവും വരില്ല. ഈ നടയില് മനസ്സ് തന്നാ ഞാൻ ഇതുവരെ പാടിയത്. എന്റെ ഭാനു മുമ്പുരിക്ക് എന്തെങ്കിലും സംഭവിച്ച ഒന്നും വരില്ലടോ. ഓർമ്മ വെച്ചപ്പോ മുതല് ഞാൻ പൂജിക്കണല്ലേ, ദേവരെ ചതിക്കില്ല. താൻ വാ, ഒത്തിരി പറയാനുണ്ട്. വരിക. താനൊന്ന് ചിരിക്കടോ, വെറുതെ അതും ഇതും ആലോചിക്കണ്ട്. തിരുമേനി ശ്രീകോവിൽ ഇരുന്ന് പറഞ്ഞതൊക്കെ കേട്ടപ്പോ അതൊക്കെ വെറുതെ ഇല്ലടോ, ഒരു തമാശക്ക്. ഞാനിടയ്ക്കൊക്കെ ദേവരോട് പിണങ്ങും, ഓരോ വികൃതികൾ കാണിക്കുമ്പോഴേ. ഇന്ന് നല്ല നിലാവുണ്ട്. നിലാവില് ആൽത്ര കാണാൻ നല്ല ഭംഗിയാ. താനും ഓർക്കണ്ടോ ശിവരാത്രി കാലത്ത് നമ്മൾ ഇവിടെ വന്നിരിക്കാറുള്ളത്? നമുക്ക് അല്പനേരം ഇവിടെ ഇരുന്നാലോ? വേണ്ട തിരുമേനി, നേരെ ഏശിയായി, അച്ഛൻ അന്വേഷിക്കണ്ടാവും. ശരിയാ, ഞാനത് മറന്നു, ഞാൻ പോട്ടടോ. മനവളപ്പിനോട് പോണ്ടതല്ലേ, ഞാനും കൂടെ വരാം. വേണ്ട, ഇന്ന് ഞാൻ തനിച്ചു പൊക്കോളാം. പിന്നെ താനാ പാട്ടൊന്ന് പാടുക. സീതാ കല്യാണം കേൾക്കാൻ ഒരു കൊതി. പാട്ട് കേട്ട് പോകുമ്പോ പേടി തോന്നില്ലേ? ഇടയ്ക്ക് നിർത്തരുത് കേട്ടോ, മുഴുവനും പാടണം. സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, സീതാ കല്യാണ വൈഭോ
പുനഃപേ പ്രാണ ആയാതി പരായക്ഷ്മു ൂടി യഥാപ്രാരബ്ധം ശരീരാന്തര പ്രവേശനദ്വാരാ സംസരിച്ചു സംസരിച്ചിരിക്കുമെത്രേ. മരിച്ച മകന്റെ പേര് ചിത്രഭാനു. ചെല്ലൂട്ടി ഒരു വെള്ളം. ോപതിഷ്ടജിരോ നിത്യപൂർവസ്വധാന്തുഹാനോ മഹതീം തർപ്പയതു ചിത്രഭാനു ശർമ്മന്നേതത്പേന്നം. ചിത്രഭാനുശർമ്മന്നവനേ നിങ്ഷ്വ
തിരുമേനി. ഞാൻ കാലത്തോട്ട് അന്വേഷിക്കായിരുന്നു. ഒരു കാര്യം പറഞ്ഞ വിഷമാവോ? എന്താ പറഞ്ഞോളൂ. ഭാനുമ്പൂരിയുടെ മനസ്സ് എനിക്കറിയണ പോലെ നിങ്ങൾക്കൂടി അറിയില്ലാന്ന് കൂട്ടിക്കോളൂ. ഭാനുമ്പൂരിയുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടണമെങ്കിൽ ഞാനിത് പറഞ്ഞേ പറ്റൂ. താൻ വ്യക്തമായിട്ട് പറയുക. എന്ത് പാപ അങ്ങയുടെ അച്ഛൻ ചെയ്തേ? അദ്ദേഹത്തിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. തെറ്റ് പറ്റി വീഴും നിങ്ങൾക്കാ. പറക്കമുറ്റി കഴിയുമ്പോ തിരിഞ്ഞു നിന്ന് അതിശേപിക്കുന്നത് അത്ര വലിയ കഴിവൊന്നുമല്ല. പഠിപ്പുണ്ടായ മാത്രം പോലെ തിരുമേനി, മനുഷ്യനായി ജീവിക്കാൻ കൂടി നോക്ക്. ഞാൻ ആരും ഇല്ലാത്തതാണ്, പക്ഷേ എനിക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ട്. ഞാൻ ഈ നാട്ടിൽ നിന്നെ പോവാ. ബാനോമ്പരില്ലാത്ത വിടം എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയണില്ല. വരട്ടെ, അരുതാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പ. എന്താ കാര്യം? ഒന്ന് വരൂ. ഒരു മിനിറ്റ് പോ. നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? എനിക്ക് പഴയ പോലെ വീണ്ടും വേദന തോന്നുന്നു. സഹിക്കാൻ കഴിയണില്ല. നീ വേഗം റെഡിയാവും, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോവാം. വൈകണ്ട. ഇതിപ്പോ നിങ്ങൾ നേരത്തെ വന്നത് നന്നായി. ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് യു മസ്റ്റ് ബി വെരി കെയർഫുൾ. ഒട്ടും സ്ട്രെയിൻ എടുക്കരുത്, ടെൻഷൻസ് കഴിവതും അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്രാവശ്യം ഒരു അബോർഷന് പോസിബിലിറ്റി ഉണ്ട്. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ. ദൈവത്തിനിതിൽ? ഓ, നിങ്ങൾ നിരീശ്വരവാദികളാണല്ലോ. ബട്ട് നിത്യേന മനുഷ്യ ശരീരം കീറി മുറിക്കേണ്ടി വരുന്ന ഞങ്ങൾക്ക് കുറെയൊക്കെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചേ പറ്റൂ. ആക്ച്വലി വാട്ട് ഇസ് ഡെത്ത് അറിയില്ല, അതാണ്. ശാസ്ത്രം പഠിച്ച നിങ്ങളൊക്കെ? പഠിച്ചതുകൊണ്ടാണ് അറിയാത്തത് അറിയില്ല എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ എന്റെ വിശ്വാസം തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. But there is something beyond our limitations. മഹാഭാവം ചെയ്യണ കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ, സർപ്പങ്ങൾ ഇരിക്കുന്ന സ്ഥലമല്ലേ വെട്ടി നശിപ്പിച്ചേ. ഇതൊന്നും ശരിയല്ല കുട്ടിയെ. നിക്ക് ഇങ്ങോട്ട് അത്രയൊന്നും അറിവില്ലെങ്കിലും അനുഭവങ്ങൾ ഇച്ചയുണ്ട്. കാർന്നുമാർ പറയണത് വെറുതെ അല്ലെന്ന് കൂട്ടിക്കോ.
ഒന്നും മരിച്ചരുത്. ഫൂളിഷ്നസ്, നിനക്ക് എന്താ പറ്റിയേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ? എനിക്കൊന്നും അറിയില്ല. ഇനി ഒരു പരീക്ഷണം കൂടി എനിക്ക് വയ്യ. നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാം. ഇവിടെ സന്തതി വാഴില്ല എന്ന് പറയണത് സത്യം എന്നാ തോന്നണ? വിഡ്ഢിത്തം പറയാണ്ടിരിക്കുക. പെട്ടെന്നൊരു തോന്നലിന് മാറ്റാനുള്ളതല്ല നമ്മുടെ ആദർശം. ഇത്രയും കാലം പഠിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ ഇതിനായിരുന്നോ? ഞാൻ മനസ്സിലാക്കിയതൊക്കെ തെറ്റായിരുന്നു തോന്നാം. അച്ഛൻ പറയണതും ഏട്ടൻ ചെയ്യണതും ഒക്കെ ഒരു ആവേശം മാത്രമാണെന്ന് തോന്നാം. നിന്നെ ആരോ ബ്രെയിൻ വാഷ് ചെയ്താണ്. ഗായത്രി, നീ ഒന്ന് സമാധാനമായിട്ട് ആലോചിക്ക. എനിക്കൊന്നും ആലോചിക്കാനില്ല. നിങ്ങൾ പറയണതും ചെയ്യണതും തെറ്റാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ എനിക്ക് എന്റെ കുട്ടിയെ വേണം, അത്രയേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. അമ്മയാകാനുള്ള മോഹം വെറുതെ സെന്റിമെന്റ് ആവാണ്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. ആദർശത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചിറങ്ങിയവനാണ് ഞാൻ. നിന്റെ ഈ കൺഫ്യൂഷൻ ഒന്ന് മാറുക വേണ്ടു, പിന്നെ ഒക്കെ നേരെ ആയിക്കോളും. ഇല്ല, എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. അനുഭവങ്ങളുടെ മുമ്പിൽ ആദർശത്തിന് ഒരു വിലയില്ല. ഏട്ടൻ എന്നെ മനസ്സിലാക്കിയാൽ മാത്രം മതി, നമുക്ക് ഇവിടുന്ന് മാറാം, ഇല്ലത്തേക്ക് പോവാം. ഇനി എനിക്കൊന്നും പറയാനില്ല. നിനക്ക് ഇവിടുന്ന് മാറണം വെച്ചാ മാറാം, പക്ഷെ എന്നെ പ്രതീക്ഷിക്കണ്ട. പിന്നെ എന്നെങ്കിലും നിന്റെ മനസ്സ് മാറിയ തിരിച്ചു വരാം. എനിക്കെന്റെ ആദർശമാണ് വലുത്, എന്റെ മാർഗവും അതനുസരിച്ചാണ്. അത് വിട്ട് എനിക്കൊരു ജീവിതവും ഇല്ല. നീ എന്തായി കാണിച്ചേ? തോന്നാസിനൊരു അതിരുണ്ട്. തോന്നുമ്പോ ഇറങ്ങി പോരാനും മാറി താമസിക്കാനും ഇതെന്താ കുട്ടികളെയാ? ഞാൻ പറയണത് അച്ഛന് മനസ്സിലാവാഞ്ഞിട്ടാ. എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ എതിരായിരുന്നില്ല. ഒരേപോലെ ചിന്തിക്കുന്ന ഒരാളാണ് നല്ലതെന്ന് ഞാൻ നിരീക്ഷിക്കുകയും ചെയ്തു. ദത്തം പറഞ്ഞാലും എന്താ തെറ്റ്? സ്വന്തം സന്താനമാണ് എനിക്ക് വലുത്. നിന്റെ വാദം ശരിയല്ല, ദത്തന്റെ സ്ഥാനമാണ് ശരി. എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലേ? ഇക്കാര്യത്തിലില്ല. 100% തെറ്റ് നിന്റെ ആണ്. അത് സമ്മതിക്കാ, തിരിച്ചില്ല, വേറെ ഒന്നും ചെയ്യാല്ല. ഗായത്രി, നീ വാശി പിടിക്കരുത്. എന്റെ മകളാച്ചിട്ട് നിന്റെ എല്ലാ തോന്നാസിനും എനിക്ക് അരിനിക്കാൻ വയ്യ. നീ തിരിച്ചു പോവാ. നീലാഞ്ജനപ്പൂ
തിരുമേനി ഉണ്ണിത്തമ്പുരാൻ ഉണ്ടായിക്കണോ? അതെന്നെ പൊലരും മുമ്പേ വലിയ യോഗമുള്ള നേരം അത്രേ. ഗായത്രി കുഞ്ഞാത്തോല് സുഖായിരിക്കണോ? ഇല്ലത്തേക്ക് വരണില്ല ആവോ. ചെമ്മാരിപ്പാടിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് അമ്മപത്തനാടി പറഞ്ഞു. ഒരു കാര്യം പറയാൻ ചിട്ട വിളിപ്പിച്ച് താൻ അറിഞ്ഞുലോ തനിക്ക് ഉണ്ണിയുണ്ടായി. അറിഞ്ഞു. ഓ താനാ തീരുമാനിക്കണ്ടേ അയാളെ എങ്ങനെ വളർത്തണ്ടേ? നമ്പൂരിയായിട്ടോ മനുഷ്യനായിട്ട്? മനുഷ്യനാവാം. പൂണൂല് കളഞ്ഞാ മതിച്ച എത്ര എളുപ്പമായിരുന്നു. മനുഷ്യനാവണമെന്നാ എന്റെയും മോഹം. അതിന് വാശിയും തന്നിഷ്ടവും മതി എന്ന് തോന്നണുണ്ടോ? ഇത് വെറും വാശിയല്ല, ഒരാദർശത്തിന് വേണ്ടി, മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക്. അതിന് ചിലപ്പോ ചില വിഗ്രഹങ്ങൾ തച്ചുടക്കേണ്ടി വരും. ഒരു വിഗ്രഹം ഉടച്ചാൽ വേറൊന്ന് വാർക്കേണ്ടി വരും. ശൂന്യതാന്നൊന്നും ഉണ്ടാവില്ല. തർക്കല്ല വാദോനാവലംബ എന്നാണ് എന്റെ പ്രമാണം. ഞങ്ങൾ വാദിക്കും, തർക്കിച്ച് തോൽപ്പിക്കും, എന്നിട്ട് സത്യം കാണിച്ചു കൊടുക്കും. അതാണ് ഞങ്ങളുടെ മാർഗം. ഇപ്പൊ തന്റെ ഉണ്ണയെ വളർത്തുന്ന കാര്യം ജാതകർമ്മം കഴിക്കണമെന്ന് വെച്ചാ? വേണ്ട, എന്റെ മകന് ജാതകർമ്മം വേണ്ട. ഞാൻ അവനെ ശുദ്ധ മനുഷ്യനായിട്ട് വളർത്തും. ഇല്ല എന്ന് പറഞ്ഞില്ല. ഗായത്രി അതിനെ വളർത്തും. നിങ്ങളുടെ രണ്ടാളുടെയും വാശിക്ക് ഒരു ജീവൻ പരീക്ഷണം ആവരുത്. തനിക്ക് എപ്പോഴാച്ചാ വരാം, ഉണ്ണയും ഗായത്രിയും കൂട്ടിക്കൊണ്ടു പോവാം. ഞാൻ തടസ്സാവില്ല. അവൾക്ക് എന്റെ ഒപ്പം ജീവിക്കാൻ എപ്പോഴാ ഇഷ്ടാച്ചാ വരാം, അല്ലെങ്കിൽ വേറെ ജീവിക്കാം. നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കിയിട്ടല്ലേ ഒന്നിച്ചായത്? ഇപ്പൊ പിന്നെ അത് അന്ന് ഗായത്രി അന്ന് അവൾ എന്റെ ആദർശത്തിനൊപ്പം നിന്നു. ഉണ്ണി നിങ്ങൾ അന്യോന്യം ഇഷ്ടായി, ഏഴ് ചുവട് വെച്ചു, ഏഴ് പദം പറയുകയും ചെയ്തു. എനിക്ക് എന്റെ ആദർശമാണ് വലുത്. ഞാൻ അതിനുവേണ്ടി എന്തും സഹിക്കും. ഭാര്യയും മകനും പ്രശ്നമല്ല, ഒന്നും ഒന്നും പ്രശ്നമല്ല. ഉണ്ണിയുടെ കാര്യം പറഞ്ഞില്ല. ഞാൻ വളർത്തും എന്നെ പോലെ, എന്റെ മകൻ എന്നെ പോലെ ആവണം. എന്റെ മകനെ കുറിച്ച് ഞാൻ എങ്ങനെ വാശി പിടിച്ചില്ലല്ലോ. നമസ്കാരം. നമസ്കാരം. എന്താ ഇവിടുത്തെ ഒന്ന് കാണണം എന്ന് വെച്ചിട്ട് വരാ ഇരിക്ക, അങ്ങടൊക്കെ ഇരുന്നുള്ളൂ. ആ എന്താ വിശേഷിച്ച്? പ്രധാനപ്പെട്ട ഒരു കാര്യം ധരിപ്പിക്കാനുണ്ട്. ഇവിടുത്തേക്ക് അറിയാലോ, ഇവിടിപ്പോ വരൾച്ചയായിട്ട് അഞ്ചാറ് കൊല്ലായി. ഭാരതപ്പുഴ കണ്ട മരുഭൂമിയാന്ന് തോന്നും. കുടിവെള്ളം കൂടെ പറ്റിയിരിക്കണു. ഒക്കെ കാലമാറ്റം. എന്റെ കുട്ടിയിൽ പുഴ നടുമുറിയെന്ന് നിരീക്ഷിച്ചിട്ട് എന്നെ ഇല്ല. കാലമാറ്റമൊന്നുമല്ല, ഒക്കെ മനുഷ്യരുടെ പ്രവൃത്തിയുടെ ഫല. ഇപ്പൊ ഈ നാട്ടില് യാഗം ഉണ്ടായിട്ട് പന്തിരാണ്ട് കഴിഞ്ഞു. ഒരതിരാത്രം ചെയ്താൽ ഞങ്ങൾ ഇച്ചി കാലായി ചെമ്മാരിയോട് പറയണമെന്നിരിക്കുന്നു. ചെമ്മാരി എന്നെ അതിരാത്രം ചെയ്യേണ്ടത്. ഇവിടെ അതിരാത്രം ചെയ്യാണ്ടൊരു പുരുഷാന്തരം ഉണ്ടായിട്ടില്ല. ഞാൻ എന്താ പറയുക, ഇപ്പോ അക്കിത്തിരി ആവണമെന്ന മോഹമൊന്നും ഇല്ലാണ്ടായിരിക്കുന്നു. വേറെ ഏയ് അതും അയ്യേ, യജമാനം ചെമ്മാരി എന്നെ അതിരാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ നിസാരല്ല. പിന്നെ ഇന്നത്തെ ജനങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? ആവും. വെറുതെ പരീക്ഷണത്തിനാച്ചാ വേണ്ടായിക്കാനുള്ളത്. നാട്ടുകാർക്കൊക്കെ നല്ല വിശ്വാസ, പണത്രേച്ച ചെലവാക്കുകയും ചെയ്യും. പണം മാത്രമല്ലല്ലോ കാര്യം, മനസ്സും ശരീരവും. പിന്നെ ഓരോന്നിനും അതിന്റെ വിധിയുണ്ട്. ജനങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയ ആലോചനയല്ലത്. കൊറേ കൊല്ലായി ഇതിനെ കുറിച്ച് ആലോചിക്കുന്നു. മറ്റുള്ളവരോട് ഇല്ലാന്നും വയ്യാന്നും ഞാൻ ഇതേവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ കർമ്മമൊക്കെ മതിയാക്കാൻ നിരീക്ഷിച്ചതാ. ഇനി ഇതും കൂടി വേണായിരിക്കും. ഈ അതിരാത്രം നടക്കാൻ പാടില്ല. മതത്തെയും ദൈവത്തെയും കൊണ്ട് മുതലെടുത്ത് വളർന്നവരാണിവർ. ദൈവമില്ലെന്നും മതം നിരർത്ഥവുമാണെന്നും മറ്റാരേക്കാളും അറിയാവുന്നവരാണിവർ. ഈ ചൂഷക ശക്തികൾ നിലനിൽക്കുവോളം മതം നശിക്കാനിടയില്ല. ദൈവസങ്കല്പത്തിന്റെ ബാലിശത്വം മനസ്സിലാക്കിയവരുടെ തന്ത്രമാണിത്. ധാരാളം പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് ഇന്നത്തെ മതവാദികൾ നിരന്തരമായി അബദ്ധ തത്വങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ കൂടുതൽ കൂടുതൽ അന്ധവിശ്വാസികളാക്കിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് നടത്തുന്ന ഈ അതിരാത്രം എന്ന വൈദിക തട്ടിപ്പിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്.
അതിരാത്രി നടത്തിയാൽ മഴ പെയ്യുമെന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. തട്ടിപ്പിന്റെ മറ്റൊരു മുഖം മാത്രമാണത്. കപടശാസ്ത്രങ്ങൾ പറച്ച് മനുഷ്യനെ പറ്റിക്കുന്ന പുരോഹിത വർഗത്തെ പറ്റി ചാർവാകൻ പറഞ്ഞത് വെറുതെയല്ല. പരാന്ന ബോധികളായ ഭിക്ഷുക്കളും പുരോഹിതന് നിർമ്മിച്ച വേദഭാഗങ്ങൾക്ക് എങ്ങനെ പ്രമാണമാകാൻ കഴിയും? നമുക്കിതിങ്ങനെ തടയാനാവും. വഴിയുണ്ട്. ആദ്യം ജനങ്ങളെ ഈ സത്യം ധരിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പിന്നെ ബലപ്രയോഗം വേണ്ടി വന്നാൽ അതും. നിൽക്കൂ, ഈ അതിരാത്രം നടക്കാൻ പാടില്ല. അച്ഛൻ ഇതിന് കൂട്ടു നിൽക്കരുത്. ഇത് എന്റെ കർമ്മമാണ്. അർത്ഥമില്ലാത്ത വാക്കുകൾ ഇനിയെങ്കിലും പറയാണ്ടിരിക്കുക. ഇത് ശുദ്ധ തോന്നിയാസാണ്, ജനവഞ്ചനയാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ പട്ടിണി കൊണ്ട് പൊരിയുമ്പോൾ ലക്ഷങ്ങൾ കത്തിച്ചു കളയുന്ന ഈ ഭ്രാന്തൻ സംരംഭം നടക്കാൻ പാടില്ല. ദയവായി നിങ്ങൾ പിരിഞ്ഞു പോകണം. ഈ മഹാസംരംഭം തടസ്സപ്പെടുത്തരുത്. മഹാസംരംഭമല്ല, മഹാ തട്ടിപ്പ്. അതിരാത്രം ചെയ്താൽ മഴ പെയ്യത്രേ. ഈ വിഡ്ഢിത്തം പറച്ചിൽ ഇനിയെങ്കിലും നിർത്തുക. വിഡ്ഢിത്തമല്ല, സത്യം. ശുദ്ധ ബോഷ്ക്ക്. ഇത്രയും ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ പറയുന്ന ഫലസമാപ്തി അതിരാത്രം കൊണ്ട് മഴ. മഴ ഉണ്ടായില്ലെങ്കിൽ അച്ഛൻ എന്റെ വഴി സ്വീകരിക്കാൻ തയ്യാറാണോ? പറയൂ. വിധി അതാണെങ്കിൽ തയ്യാർ. സുഹൃതവാക്യം ഉമയും ധരണും പ്രകൃതി ലയമായി നടമാടും താളം യാഗഹവനധൂമശൈല നീലിമയിൽ വ്രതഭരിത ഹൃദയങ്ങളിൽ ശിവം ശിവരഗണനായക വരമുണരും അനഘമന്ത്രം അമരഹിമഗംഗയിലലയിളകും സുഹൃതവാക്യം.
ഭരണി ആണ്ടി അവൻ പരമശിവ സരിതമണയുമ്പോ താണ്ടി വന്നു തിരു ഭരണി ആണ്ടി അവൻ പരമശിവ സരിതമണയുമ്പോ അഖില ജീവ കലയവിടെ എന്നറിയുമറിവായി അശരീരിയുണ്ടായിരോ ശിവം ശിവദഗണനായക വരമുണരും അനഘമന്ത്രം ശിവം അമലഹിമഗംഗയിലലയിളകും സുഹൃതവാക്യം ഉമയും ധരനും പ്രകൃതി ലയമായി നടമാടും താളം യാഗഹവന ധൂമശൈലനീലിമയിൽ വ്രതഭരിത ഹൃദയങ്ങളിൽ ശിവം ശിവരഗണനായക വരമുണരും അനഘമന്ത്രം ശിവം അമലഹിമഗംഗയിലലയിളകും സുഹൃതവാക്യം നാട്ടുകാരെ, കഴിഞ്ഞ 12 നാളുകളായി ഈ കാടന്മാരിവിടെ കാട്ടിക്കൂട്ടിയ തോന്നിയാസം കണ്ട് മഴമേഘങ്ങൾ ഓടി ഒളിച്ചിരിക്കുകയാണ്. ഈ വഞ്ചനയോട് ഇനിയെങ്കിലും നിങ്ങൾ പ്രതികരിക്കൂ. ഇതാണ് സമയം, ഇതാണ് ആ സന്ദർഭം. അന്ധവിശ്വാസങ്ങൾ തൂത്തെറിയാൻ പറ്റിയ ഏറ്റവും നല്ല നിമിഷം. ലക്ഷങ്ങൾ വാരിക്കോരി ചെലവാക്കി പറക്കണക്കിന് നെയ്യുവെണ്ണയും തീയിലിട്ട് ആളിക്കത്തിച്ച് ജനലക്ഷങ്ങളുടെ വിശ്വാസത്തിന്റെ മറവിൽ പ്രാകൃത ശബ്ദഘോഷങ്ങളോടെ, അതിലും പ്രാകൃത വേഷത്തിൽ, പഴമയുടെ പ്രേതങ്ങളെന്നോണം തട്ടുടുത്ത ബ്രാഹ്മണ്യം കോപ്പിരി കാട്ടി. എന്നിട്ടോ കണ്ടില്ലേ, ആകാശം ശുഭ്രം. കൊടും വേനലിന്റെ പൊള്ളുന്ന ചൂടിൽ ഭൂമി പൊരിഞ്ഞു നീറുന്നു. പൊള്ളുന്ന ചൂടിൽ ഹോമാഗ്നി കൂട്ടി ചുട്ടെടുത്ത മണ്ണിൽ പുൽനാമ്പ് കൂടി മുളയ്ക്കില്ല നാട്ടുകാരെ. പന്ത്രണ്ട് നാൾ നീണ്ടു നിന്ന പ്രാകൃത ആചാരവും ധൂർത്തും പ്രകൃതിയുടെ ക്ഷമ കൂടി നശിപ്പിച്ചിരിക്കുകയാണ്. കാർമേഘത്തിന്റെ വിദൂര ലക്ഷണം കൂടിയില്ലാത്ത ശുദ്ധ നീലാകാശം ശ്രദ്ധിക്കൂ. എന്നിട്ട് പറയൂ, ഈ കാടത്തത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് ശബ്ദമുയർത്തൂ. അന്ധവിശ്വാസങ്ങളുടെ കരിമ്പടപ്പതപ്പിൽ നിന്ന് യുക്തി ചിന്തയുടെ മഹാ തേജസ്സിലേക്ക് ഉണരൂ. Thank you.
അമ്മേ. എനിക്കാണ് തെറ്റുപറ്റിയത്. അച്ഛന്റെ വഴി ശരിയായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. എനിക്ക് ആ കാലിൽ വീണ മാപ്പ് പറയണം. അച്ഛൻ എവിടെ അമ്മേ? വടക്കിനിയിലുണ്ട്. അച്ഛ, ഞാൻ വന്നു. ഞാൻ വന്നു അച്ഛ. ഞാൻ ചെയ്തൊക്കെ തെറ്റി. അച്ഛനെ മനസ്സിലാക്കാൻ ഞാൻ വൈകി. എന്നോട് ക്ഷമിക്കൂ അച്ഛ. ഈ വാതിലും തുറക്കൂ. അച്ഛ, 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 ഞാൻ തോറ്റു. അച്ഛ, 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 ഈ വാതിലും തുറക്കാൻ. Yeah!